സോളമൻ, അപ്പോ എനിക്ക് ആള് തെറ്റിയിട്ടില്ല അല്ലേ? ഞാൻ ഇഗ്നേഷ്യസ്, ഇവിടുത്തെ വികാരിയാണ്. പാലക്കിലച്ഛൻ? അച്ഛൻ ഇപ്പൊ അരമനയില, എത്താൻ വൈകി അല്ലേ? വരൂ. ഇന്ന് ആത്മാക്കളുടെ ദിവസമായതുകൊണ്ട് സെമിത്തേരിയിലെ കുർബാനയ്ക്ക് അച്ഛനെ കൂടി വിളിക്കാൻ ഞാൻ ഇന്നലെ അരമനെ പോയിരുന്നു. അപ്പോഴാണ് സോളമന്റെ കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞത്. അച്ഛനിപ്പോ പണ്ടത്തെ പോലെ കുന്നും മലയും കയറിയുള്ള യാത്ര വയ്യ, അതുകൊണ്ടാണ് ഇന്ന്. പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം സോളമൻ വരുമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛനിപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലേ? ഇല്ല, അങ്ങനെ എളുപ്പം മറക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ താൻ. അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞു. തന്നെ ഏൽപ്പിക്കാൻ ഒരു കത്ത് തന്നിട്ടുണ്ട്. പ്രിയമുള്ള സോളമന്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ കത്ത്. കഴിഞ്ഞതെല്ലാം ദൈവനിശ്ചയമായിരുന്നു എന്ന് കരുതുക. ദൈവമറിയാതെ ഒരു പക്ഷിത്തൂവൽ പോലും പൊഴിയുന്നില്ല എന്നാണല്ലോ. നമ്മൾ ആഗ്രഹിക്കും പോലെയല്ല അവൻ നിശ്ചയിക്കുന്നത്. അല്ലെങ്കിൽ ഈ കന്നഡ ഹള്ളിയിൽ നീ വരുമെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ? എടോ, 38 വയസ്സിനിടയിൽ 56-ാമത്തെ പെണ്ണുകാളാ ഇത്. ജനിച്ചപ്പോ മുതല് പെണ്ണുകാളായിരുന്നോ പണി? ഒന്ന് പോണോർന്നു, ജാതകം ഒത്തു വന്ന 56-ാമത്തെ പെണ്ണിനാ. എത്ര രാജ്യത്ത് നോക്കി, അവസാനമല്ലേ അറിയണത് എന്റെ വാരിയല്ലി കിടക്കുന്നത് കന്നഡ കള്ളിയിലാണെന്ന്. വാരിയല്ലോ? ഹാ, വാരിയല്ലി എന്ന് പറയാൻ എന്റെ പെണ്ണ് പറയണ കേക്ക്. 6, 5, 11 മൂലത്തിൽ നല്ല നമ്പറാണെന്നാ ജ്യോത്സ്യര് പറഞ്ഞത്. മൂലത്തിലോ? എടോ, അതാണ് എന്റെ നാള്. ഓ, ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിലും മാലയോഗം ഇല്ലെന്നാ. എന്റെ ദൈവമേ, ഞാൻ സന്യാസിയായി പോയി. ഇതെങ്കിലും ഉറങ്ങാതിരുന്നാ മതിയായിരുന്നു. തന്റെ കരുണാക്കോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടതാ. എടാ പാട്ടി, എനിക്ക് ഈ നേരത്താണ് സ്വപ്നം കാണാൻ നേരം ഉണ്ടായത്. ഈ വേഷത്തിൽ ഞാൻ ഇങ്ങനെ നീ സ്നാനം മാടിബിട്ടു വേറെ ബസ്സല്ലി ബൺകൊള്ളരെ അപ്പേ ലഗഞ്ചാള ചേട്ടാ. ഞാൻ സുബൈക്കന്നെ ഇതാരാണപ്പ? ഇനിയിപ്പ ഇടത്തോട്ട വലത്തോട്ട? ചേച്ചിയോട് വന്നിട്ടുള്ളല്ലേ? അത് ചാച്ചന്റെ കൂട്ടത്തിലല്ലേ. കൊല്ല എത്രേ? ബെസ്റ്റ്. നമുക്ക് ചായക്കടയിൽ ചോദിച്ചു നോക്കിയാലോ? എക്സ്ക്യൂസ് മീ ലു, അതേ ലുലു, ഇല്ലു, ഒന്നലു, ഒരലു, ഒരലല്ല രണ്ടലു, ടീച്ചർമാരിലു, താമസിക്കലു. എന്തൂട്ടി പറയണേ, ദുനിയാവിലെ ഏത് ഭാഷ ഇത്? അയ്യോ, മലയാളി. പടച്ചോനെ കൊയപ്പായ. അതല്ല, മലയാളിയാണല്ലേ. മലയാളി ഇല്ലാത്ത സ്ഥലം ഏതായി ദുനിയാവില്? അല്ല, ഇങ്ങക്കിപ്പ എങ്ങട്ടാ പോണ്ടിയത്? ഈ സ്വർഗത്തിലേക്കുള്ള വഴി. പടച്ചോനെ, 10-60 കൊല്ലായിട്ട് അത് തന്നെയാണ് മോളെ ഞമ്മളും അന്വേഷിക്കുന്നത്. സ്വർഗം എന്നുള്ളത് വീടിന്റെ പേരാ. ഇവിടെ അന്നെന്നും ആലീസ് എന്നും പേരുള്ള
റിട്ടയർഡ് ആയി രണ്ട് ടീച്ചർമാർ താമസിക്കുന്ന. ഓ അങ്ങനെ പറ, നമ്മുടെ ടീച്ചർമാരിക്കട സ്വർഗം. ദേ ഇവിടുന്ന് കേക്കോട്ടൊരു പർലോങ് പോയാൽ വലത്തോട്ടൊരു ബൈയുണ്ട്, അതിലെ നേരെ വെച്ച് പിടിച്ച കൂർഗിപ്പാറ, അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പച്ചക്കുന്ന്. പച്ചക്കുന്ന് കയറി ചെല്ലണത് നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലോട്ടാണ്. അധികം ദൂരം ഉണ്ടോ? ഏ ഇപ്പൊ പോയാ ഇന്ന് തന്നെ എത്തും. അങ്ങോട്ട് വണ്ടി വല്ലതും? അവരിക്കട വണ്ടിയും പള്ളിയിലച്ഛന്റെ വണ്ടിയും മാത്രമേ ആ ബൈക്ക് പോലുള്ളൂ, അതും വല്ലപ്പള. പിന്നെ വേണമെങ്കിൽ ദൈവം കൊണ്ടെന്നാക്കും. ഏ രാജയ്യ, ഇവർന്നു നനിക ടീച്ചർ മണിട്ടാതല്ലേ അല്ലി വിട്ടുപെടും. ഓകത്തരെ സ്വന്നാകില്ല, 15 രൂപ കൊടുക്കു. എന്താന്ന് ബൈ മോശാണ്, 15 രൂപ വേണമെന്നാ പറയണ. എത്ര വേണമെങ്കിലും കൊടുക്കാം. അതല്ല അവർന്ന് കൊടുവ, നീ മുതൽ ഹോകുവാ. ബന്നി പന്നിയാ? ആരുടെ പന്നി? ഏയ് ചെല്ലാൻ പറഞ്ഞതാ. ചെന്നി ചെന്നി. താങ്ക്സ്. അല്ല താങ്ക്സും പറഞ്ഞ് പോവേണ, ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. നമ്മടെ കട പിടിച്ചിണ്ടാവില്ലല്ലേ. അയ്യോ അതുകൊണ്ടല്ല. മാതാവേ, നമ്മൾ നേപ്പാളിലെത്തിയ. ഇവിടെ ഒരു ടിബറ്റൻ കോളനി ഉണ്ടെന്ന പറയുന്നേ, അതിന്റെ ആൾക്കാരായിരിക്കും. ഞാനും അതേറ്റ് കാണുക. നല്ല ചുള്ളു ചുള്ളാന്നുള്ള കാറ്റാ. ആ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കായിരുന്നു. ടീച്ചർമാരുടെ അടുത്തെത്തിയ നല്ല അസല് ചായ കിട്ടും. അന്ന ടീച്ചർ ഇടുന്ന ചായക്ക് നല്ല ടേസ്റ്റാ. ഒന്ന് മതിയാക്കോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് തുടങ്ങിയതാ ടീച്ചർമാര് സ്തുതിയത്. അതേടാ ഞാൻ പറയും, അത്രയ്ക്ക് ജീവനായിരുന്നു എന്നെ. താഴത്തും തലയിലും വെക്കാതെ നിന്നെ ഒരുപാട് പുന്നരിച്ചിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോ നിനക്കും ബോധ്യാവും, ശരിക്കും മാലാഖമാരാ. മാലാഖമാര് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അതോ ശരിക്കും സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവോ? ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. നിന്നെ അവര് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. കണ്ണു തുറക്ക അന്നേച്ചി, കാറ്റടിച്ച് നീരൊഴുകട്ടെ. ഓ ഇത്തിരി കഴിയട്ടടി, പെട്ടെന്ന് തുറന്നാലുള്ള നീറ്റല് നിനക്ക് അറിയത്തില്ലയോ. കൊള്ളാം, ഇനി ഇപ്പൊ എന്റെ കണ്ണിൽ ആരാ ഒഴിച്ചു തരുന്നേ? കിക്കിലി ചേടത്തി വരത്തില്ലയോടി. ഓ അവരിനി എപ്പോഴാ വരുന്നേ ആവോ. എന്നാ നീ ഇങ്ങോട്ട് ഇരിക്കേ. കാര്യമായിട്ട് വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ, ആരാന്ന്? ഓ നമ്മളെ തിരക്കി കുന്നു കയറി ആര് വിരുന്ന് വരാനടി ആലീസേ. ഇപ്പോഴെന്നായി? ഞാൻ പറഞ്ഞില്ലയോ കാക്ക അങ്ങനെ ചുമ്മാ വിരുന്ന് വിളിക്കത്തൊന്നുമില്ല. സോഫിയ മറ്റോ ആന്നോ? ഏയ് ഇതേതോ വിരുന്ന് തന്നെ. തത്രപ്പെട്ട് ഓടണ്ട, കാലേ മസില് കയറിയ പിന്നെ തീരുമാനം ആളില്ലെന്ന് കണ്ടോ. എന്റെ മാതാവേ, ഞാനിത് ആരാ കാണുന്നേ? അന്നേച്ചി ഇത് ആരാ വന്നേ നോക്കിയേ? ഇങ്ങോട്ട് കേറി വാ പെണ്ണേ. റീസമോളല്ലയോ? ചന്ദ്ര കരയുന്നേ? ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. വാ. എന്താ ഇത്? പ്രായമായില്ലയോ, ഓരോ പാർട്ടായിട്ട് അങ്ങ് റിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ഇരിക്ക്. നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. അവൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയില്ലയോ? അല്ലയോ പെണ്ണേ. ഇപ്പോഴെങ്കിലും നീ ഞങ്ങളെ ഓർത്തല്ലോ. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. അത് ചുമ്മാതാ, എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരാളെ വേണമെന്നും പറഞ്ഞ് നിനക്ക് എഴുതിയിട്ട് നാളെ എത്രയായി? എവിടെയാ ആള്? ആളെയല്ലേ ഇപ്പൊ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നേ. മനസ്സിലായോ? എന്റെ അനീന സോമൻ. സോമൻ! സോമനോ? എന്റെ മാതാവേ,
ഇവനങ്ങ് വളരെ മുട്ടനായി പോയല്ലോ വേണ്ടേ അവനെ മീശയൊക്കെ വന്നല്ലോടി ഇങ്ങ് വന്നേ വാ 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 ഇവിടെ ഇരിക്ക് നിനക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളെ നേഴ്സറി ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ വിരലമ്മേ തൂങ്ങി പോയതൊക്കെ ഓർമ്മയുണ്ടോടാ നിനക്ക് അന്ന് പെരുമഴയത്ത് നിനക്ക് ഒറ്റയ്ക്കൊരു കൊടയിൽ നടക്കണമെന്ന് വാശി പിടിച്ച് എന്നെ മഴ മുഴുവൻ നനയിപ്പിച്ച് ഞാൻ പനി പിടിച്ച് കിടന്നത് നിനക്ക് ഓർമ്മയില്ലേടാ എന്തൊരു കുസൃതിയായിരുന്നെന്നറിയാമോ ഇപ്പോഴും ഉണ്ടോടാ അതൊക്കെ ഇപ്പൊ ഇത്തിരി കൂടുതലാ കുറച്ച് മര്യാദ പഠിപ്പിക്കാൻ കൂടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇവിടെ ആകുമ്പോ നിങ്ങൾ രണ്ടാളുടെ നോട്ടം ഉണ്ടാവുമല്ലോ അയ്യോ പണ്ടത്തെ പോലെ ഒന്നും അല്ല പെണ്ണേ ഇപ്പൊ ഞങ്ങളെ നോക്കാൻ തന്നെ ഇവിടെ ആളെ നിർത്തേക്കുക ഒരു ഹോം നേഴ്സിന് എന്തായാലും വേണ്ടയല്ല ഇവൻ ഇവിടെ നിന്നോട്ടെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ആ സോമന് ഡ്രൈവിംഗ് അറിയാമോ പ്ലെയിൻ ഒഴിച്ചുള്ളതെല്ലാം അവൻ ഓടിക്കും അത്യാവശ്യം വന്നാ ഞാൻ പ്ലെയിനും ഓടിക്കും ആ അന്നേച്ചി എന്നാ ഇവിടുത്തെ പ്ലെയിൻ ഇനി സോമൻ ഓടിക്കട്ടെ പ്ലെയിനാ ഞാനൊന്നും പറയണില്ലേ ചേച്ചി ഒണീ പൊക്കോ ഞാൻ ഈ വൃദ്ധസദനത്തിൽ കിടന്ന് എങ്ങനെയെങ്കിലും നരകിച്ച് ചത്തോളാം അത് നരകമൊന്നുമല്ല സ്വർഗ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരവര് ഇനി നീ ആയിട്ട് നരകമാക്കാണ്ടിരുന്നാ മതി അതെ ഞാൻ പോണടത്തൊക്കെ നരക ചേച്ചി പോയി രക്ഷപ്പെട്ടോ സോമ നീ വിഷമിക്കാതിരിക്കെ എല്ലാം ശരിയാകും സോറി പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കാണോ പോലെ തോന്നി അതുകൊണ്ടാ ചേച്ചി ഇടയ്ക്കൊക്കെ വരാടാ നടന്നോ ഞാനിവിടെ ഉണ്ട് രണ്ട് പാവയ്ക്കാ വേവിക്കാൻ ഇത്രയും കൂവേണ്ട വല്ല കാര്യമുണ്ടോ കിക്കിളി ചേർത്തേ അവിടെ ഒരാൾ കൂവുന്നു എല്ലാരും കൂടെ അവിടെ എവിടെ ഇരുന്ന് കൂവിയാലേ കുറച്ച് പാടാ എനിക്ക് ഒന്നര കാലേ ചേർത്തേ അറിഞ്ഞൂടെ ദേ വരുന്നേ അവിടെ ഇരുന്ന് കൂവു എന്നാത്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ ആലീസിന്റെ കാലേ മസിലി കയറിയതാ ഓ ഇപ്പൊ ഇങ്ങനെ മസിലി കയറാൻ എന്നതാ ഉണ്ടായ ഞാൻ വേണ്ട ഈ പില്ലോക്ക് അവർ ഇടുവായിരുന്നു മാറാല തുടയ്ക്കാൻ ഈ തുടപ്പനും കൊണ്ട് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ കേക്കണ്ടായോ തുടക്കലും വിരിക്കലും കട്ടിലൊരുക്കലും എന്നാതാ ഇതൊക്കെ എങ്ങാണ്ടെന്നോ ഒരുത്തം വലിഞ്ഞേരി വന്നതിന് ഇത്രയും തത്രപ്പാട് വേണോ എങ്ങാണ്ടെന്നും വലിഞ്ഞു കയറി വന്നതല്ല അവൻ ഞങ്ങളുടെ കുഞ്ഞാ നിങ്ങളുടെ കുഞ്ഞോ പേരും പിറപ്പൊന്നും വേണ്ടെന്ന് വെച്ചവർക്ക് ഇപ്പൊ എവിടുന്ന ഇങ്ങനെ ഒരു കുഞ്ഞ ഞങ്ങളുടെ മടിയിലേക്ക് പെറ്റു വീണ കുഞ്ഞാ അവൻ അവന്റെ പപ്പയെക്കാളും അമ്മയെക്കാളും ഇഷ്ടം ഞങ്ങളോടായിരുന്നു ഞങ്ങൾ വാരി കൊടുത്താലേ ഉണ്ണു ഞങ്ങളുടെ കൂടെ ഉറങ്ങും സത്യം പറഞ്ഞ കളഞ്ഞു പോയത് എന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നലാ അല്ലൂടി ആലീസ ശരിയാ എന്താന്നറിയത്തില്ല മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാ അത്ര സന്തോഷിക്കൊന്നും വേണ്ട അവനാളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത് ആ ചെക്കനെ ഒരെല്ലു കൂടുതലാ അല്ലേലും സ്വന്തം കൂട്ടത്തിൽ പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തിക്ക് നല്ല മിടുക്ക ഇനി എവിടെയെങ്കിലും മസില് കയറിയാലേ ഉഴിയാനും പിടിക്കാനും എന്നെ കിട്ടത്തില്ല ആ ഹോം നേഴ്സ് വരുന്നവരെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോ പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്നലെ വരെ മൂങ്ങകളെ പോലെ കൂനിക്കൂടി ഇരുന്നത് നിങ്ങളാ ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരിയണ്ടില്ലേ മനസ്സി വിചാരിച്ച ഒട്ടനെ മുമ്പി വരും കാണിക്കാതെ ഇതൊന്നും ആരെ എടുത്തോണ്ട് പോലും ഇവിടെ തന്നെ കാണും ഞാൻ ഒറ്റക്കല്ല രണ്ടമ്മമാരും കൂടി ഓഹോ രണ്ടാൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ അലിസോച്ചമ്മേ ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ ഈ കൊച്ച മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ അയ്യോ എനിക്ക് മതി
ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസ് കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ. അമ്മമാരെന്നല്ലയോ. ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും, ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ദാ ഈ ഒരു ഗ്ലാസ് പാവയ്ക്കാ നീരും രണ്ട് ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങണ്ടേ കൊത്താവും മോനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ ഇത് പോളിയാ, മധുരവാ, കഴിക്കാൻ പാടില്ല. ഓ വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാനല്ലേ തരണേ. അല്ല ഞാൻ വന്നപ്പോ കളഞ്ഞുപോയതെന്തോ തിരിച്ചുകിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിങ്ങനെ അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. ഇവൻ പെട്ടെന്ന് രണ്ട് പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വെറുതെ അല്ല രണ്ടാൾക്കും ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങാൻ ശേഷിയില്ലാത്തത്. ഇതുപോലെ ഓരോ ലോഡും ഗുളിയെ മരുന്നും കഴിച്ച് ഈ രണ്ട് ഉണക്ക ചപ്പാത്തിയും തിന്നുകൊണ്ടിരുന്ന കർത്താവിനാണെങ്കിൽ പോലും ഈ കസേലിരുന്ന് ഇങ്ങനെ ആടാനേ പറ്റുള്ളൂ. എന്നാത്തിനാ നീ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഉത്തരവാദിത്തപ്പെട്ടവര് പോയാ പോയ വഴിക്കാണെങ്കിൽ പിന്നെ എടുക്കാതെ എന്ത് ചെയ്യും? എനിക്കെന്റെ അമ്മമാരെ നോക്കാതിരിക്കാൻ പറ്റുമോ? കിക്കിൽ ചേർത്തി എവിടെ പോയി? അയ്യോ ഞാൻ ആ ഹോം നഴ്സിന്റെ കാര്യം പറഞ്ഞേ. അവൾ അവളുടെ ഇച്ഛായന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പോയതാ. ഓ ഇന്നോ നാളെയോ എത്താതിരിക്കുകയല്ല. സോമാ, ഹോം നഴ്സിനെ ഒന്നും പറഞ്ഞേക്കല്ലേ, ദേണ്ടേ ഇവളുടെ വലം കയ്യാ. സോറി ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. അല്ല അവരവരെ ലിസ്റ്റിൽപ്പെട്ട മരുന്നിന്റെ പേര് പറഞ്ഞാ ഞാൻ എടുത്തു തരാം. എനിക്ക് നല്ല കൈപുണ്യാ, വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഇവിടുത്തെ ഹോം നഴ്സും ആവാം. എന്നാ പിന്നെ വെക്കലും വിളമ്പലും ഒക്കെ കൂടി അങ്ങ് ആയിക്കോ, ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറി തരാം. വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ, ചിക്കൻ പുലാവ്, ചിക്കൻ 65, ഇതൊക്കെ ഞാനും ഉണ്ടാക്കും. ചിക്കൻ ചേട്ടത്തി പേടിപ്പിക്കല്ലേ? ചിക്കൻ ചേട്ടത്തി അല്ല, കിക്കിലി ചേട്ടത്തി. ആദ്യം പേര് പറഞ്ഞു പഠിക്കട കോമ. അയ്യോ അങ്ങനെ ചൂടാവല്ലേ, ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസമാ. അല്ല ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവന്റെ ഒരു സത്യം പറച്ചില്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ എന്റെ ചോരയിലുള്ളതാ. സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു പറഞ്ഞപ്പോ നാടൻ കണ്ടില്ലയോ? ഇനി ഇപ്പൊ നേരം വെളുക്കേണ്ടത് അവസേ ഉള്ളൂ. മാത്തുക്കുട്ടിയോട് പോയി പറയും. ആരേ മാത്തുക്കുട്ടി? കിക്കിലി ചേർത്തിയുടെ മോനാ. അവനാ ഇപ്പൊ തോട്ടത്തിലെ കാര്യസ്ഥൻ. എന്നെ കാര്യസ്ഥനാ? 24 മണിക്കൂറും വെള്ളത്തിലാ. വിളി കേക്കുന്നത് ആളെങ്കിർക്ക്. ആസാനേ ഞാനത് മയണ്ടിയാ. ഇത് തണ്ണിക്കുള്ള വടാ. വേണ, മാസത്തിൽ 2 തവണ കുളിച്ചാലി എനിക്ക് ജലദോഷം വന്നിടും. തണ്ണി എനിക്ക് അലർച്ചി. എന്നാ കുറച്ച് വിക്സ് പറഞ്ഞിട്ടുവാ. ഏത് കാസാനെ എപ്പ പാത്താലും തണ്ണിയിൽ ഇറക്കുക. എന്ന് ഞാൻ എന്റെ അമ്മയുടെ തലവട്ടം കണ്ടു അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടും ഇല്ലെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എന്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. ആ ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ രാജാവ് മാതിരി. നീ ഇങ്ങനെ പോക്കിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു, നീ വേ എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തോത്തി. ഏ അല്ല മാത്തൂട്ടി. ആ ഇയാളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ, ഉള്ളിൽ ഒന്നുമില്ല, അതാ ഇങ്ങനെ പൊങ്ങി കിടക്കണേ. തള്ളേ അതെല്ലാം പ്രാക്ടീസ്. യോഗാസന. യോഗാസന അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യ. നീ കേറി വാടാ. പുതിയ മാനേജരെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അന്നെ കുറ്റമ പറഞ്ഞയച്ചിരിക്കയാ. ഞാൻ ചെല്ലട്ടെ. എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജർ. ഈശ്വര
ഇത് സ്റ്റൂളാസനാ നീന ഹൊസറേനു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനത്തെ ആളല്ല പേരെന്നാണ ചോദിച്ചത് സോളമൻ സോളമൻ പെരുമാള ഏ അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ ഒലത്താനാ ഈ തെണ്ടി ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവോങ്കി തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സലാക്കി കളഞ്ഞു മാനേജറായ ഇങ്ങനെ വേണം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം ഇവിടെ എന്നാ കാണാനാ കൊറേ മലയും കുന്നും കാപ്പി തോട്ടം ഓറഞ്ചും ആ ഇവന്റെ ഭാര്യയുടെ കല്യാണം ഉണ്ട് ഭാര്യയുടെ കല്യാണം ഭാര്യ ഡൈവോഴ്സ് ചെയ്തു ഇല്ല സാർ ടൈൽ കിടക്കലേ അതൊരു ശോക കഥ ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി എന്തോ കണ്ട് പേടിച്ച് അവളും കൂടി പോയി എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവ് അടിയുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല അല്ല ഈ കല്യാണം ഇവിടെ അടുത്താണോ ഇവിടെ അടുത്താ തൊട്ടടുത്ത് സാറ് വരുമോ സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞോ അതായത് നാളെ അല്ല നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ കല്യാണം നല്ല സാപ്പാട് കിടക്കും ആൽബത്തിലൊക്കെ നിങ്ങളെ കാണാൻ എന്ത് രസോ നല്ല കറുത്ത മുടിയും നല്ല ഉടുപ്പും ഒക്കെ ഇട്ട് അല്ലാണ്ട് ഒരു കാര്യമില്ല അത് എൻ്റെ അമ്മമാര് അമ്മൂമ്മമാരാവണ്ട ഈ ബംഗ്ലാവിന്റെ അകത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കാതെ പുറം ലോകമൊക്കെ ഒന്ന് കാണണം ഞാനും കണ്ടിരിക്കാമേ ഇപ്പൊ റെഡിയാക്കി തരാം എന്റെ മുഖം കണ്ടോടി അയ്യോ ഇത് എന്റെ മുഖാണല്ലോ സോമ ഇവിടം കൂടി ഒന്ന് കറുപ്പിക്കണേ എന്റെ ഇവിടെ 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 അത് വേണ്ട മുഴുവൻ കറുപ്പിച്ചിട്ടാണ് ഇനി പൂവാലന്മാർ നിങ്ങളുടെ പുറകെ നിന്ന് പോവാണ്ടിരിക്കാൻ പുതുവെട്ടം തേടി വന്നു മണിപ്പന്തലിൽ ഞങ്ങൾ മഞ്ഞും വെയിലും മാരിക്കാവും മലർച്ചന്തവും കാണാം കണ്ണാടിക്കുന്നിൽ വന്നണഞ്ഞതാരോ കണ്ണായി വളർത്തിയ പൊന്നുമകൻ താനോ വേരില്ല വല്ലിയും പൂവണിയും പോലെ ളിരിടും ജീവിതവും ചാലേ മോഹിച്ചതെല്ലാം നേടുന്ന കാലം സ്നേഹത്തിൻ മാരിക്കാലം
അടിത്തട്ടിൽ ചായാനും സുഖമല്ലേ. കൈയോട് കൈയണച്ചു കാത്തിരുന്നു വിളമ്പും നിൻ കാരുണ്യം അമൃതല്ലേ. ജന്മം മുഴുവനൊന്നായി കഴിയുമെന്നും ശുഭദിനം മണ്ണിൽ കവിത പെയ്യും പുലരി വർണ്ണം സുഖകരം. സ്നേഹത്തിലാരും കുഞ്ഞായി മാറും കൂടെ പാതി നിറച്ച പോരാ, നന്നായിട്ട് നിറയ്ക്കണം. ഏനോ നന്നായി കൂടാ നിറക്കുബേക്കു. നന്നെ കൂടെ നിദ്രബേക്കു. അന്ത് ഇത്ര ചിരിച്ചിട്ടോടനെ? അല്ല മാലതി, ഈ നന്നെ കൂടെ നിദ്രബേക്കു. അയ്യോ വേണ്ട സാറേ, കൊച്ചമോൻ അറിഞ്ഞ വളരെ മോശമല്ലേ. അല്ല എന്റെ അർത്ഥം. വേണ്ട വേണ്ട, ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ലേ. പോ സാറേ. പറയില്ല. എല്ലാവരും നന്നെ കൂടെ നിദ്രിപ്പേക്കു. എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? കാരറ്റിന്റെ മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലേ. വാനും കോട്ടും കേട്ട് നടക്കണേ. എന്തോ വെച്ച് കിട്ടി? നമ്മള് പതിവാരായതുകൊണ്ട് അടിപറ്റില്ല. പണം എവിടെ? പണം എന്റെ കയ്യിലുണ്ട്. എവിടെ കൊടുക്കാൻ വേണ്ടി? ബംഗ്ലാവിലേക്ക് പോവാണ്. ഞാൻ കൊടുത്തോളാം. അയ്യോ ഞാൻ കൊണ്ട് കൊടുത്തില്ല, കൊച്ചമ്മമാര് സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല ഇപ്പൊ ആരോടത്തേക്കും കുഴപ്പമില്ല. എത്രയുണ്ട്? കിട്ടിയ മുഴുവുണ്ട്. ബില്ല് എവിടെ? ബില്ലോ? ഇവനാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായു എഴുതി കൂട്ടും. വായിലോ? വായു വായു ഏറ് ഇംഗ്ലീഷ് അറിയില്ലല്ലേ. കാറ്റ്. എന്താ നാറ്റത്? ഇയാളെ കള്ളുടിച്ചണ്ട. ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തിയേറ്റ സ്മെല്ല്. അതെ, കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വെച്ചിട്ടുണ്ടല്ലോ. മനസ്സിലായാ? ഇതെന്താ? പേപ്പർ. തനിക്കെന്താ പേപ്പർ വെച്ചോണ്ടോ? അതെ, ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും. പാലക്കലച്ചനുള്ളതാ. ആ നാളെ ശക്കീലയുടെ പടം റിലീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച എത്തുക. ഞാൻ കണ്ടതാ കൊള്ള. അതെ, ഒരെണ്ണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ. അയ്യോ അച്ഛൻ സമ്മതിക്കല. സമ്മതിച്ചാലും പോയി പള്ളി പറയാൻ പറയും. അച്ഛൻ പള്ളി തന്നെ ഇരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പറയാലോ. ആ കേറി പോ നോക്ക്. അല്ല ഇതെന്തായത്? ചെവി. ഇതാ മാതാവ്, ഇത് നൂറിനോട്ടാണല്ലോ. ഇതെങ്ങനെ? ഇതെങ്ങനെ ചെവിയിൽ വന്ന്? മാർക്കറ്റ് ഇടിഞ്ഞപ്പോ പറഞ്ഞു വന്നിരുന്നായിരിക്കും. അഭ്യാസം എടുത്തോണ്ടല്ലോ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. പോയിക്കോ. അഭിനെ ഇന്നെ കൂടാ നിദ്രബേക്കു. ഞാൻ അത്രക്കാരനല്ല. സാർ എന്നെങ്ങനെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാറിനുമല്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. അല്ല മാത്തൂട്ടി, മാറേക്കണോ? കാശ് തന്നെ വളക്കാൻ നോക്കണേ. എന്നെ കിട്ടൂല. വണ്ടി വിട്ടോടാ, കുഴപ്പമാണ്. അല്ല നിങ്ങൾ ഈ നന്നെ കൂടെ പോണേ. ഇനി ചീത്ത വാക്കായിരിക്കും ഇത്. നന്നെ കൂടാ നിദ്രബേക്കു. ഞാൻ വെറുതെ. ഞാൻ എന്താ ഈ കാണണേ, എന്താ ഈ കേക്കണേ? കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ട പോലെ അല്ലല്ലോ. ആകെ ഒരു മാറ്റം. ഒരാഴ്ച കൊണ്ട് എന്ത് അത്ഭുതമാണ് ഇവിടെ ഉണ്ടായത്. വല്ല ദൈവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടോ? വെച്ചോ. എവിടെ? അതാ അതാരാ രൂപക്കൂട്ടില്? ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ദൂതന്റെ പേര്? സോളമൻ. ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. ആ എപ്പോഴും എപ്പോഴും സോളമൻ. ആ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാലുശ്ശേരി ജി എച്ച് എസിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു എബ്രഹാം തോമസിനെ കുറിച്ച്. ഓർമ്മയുണ്ട്. സാറിന്റെ മോനാ. മിടുക്കൻ.
നിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാക്കിയ മാറ്റം ഞാൻ കണ്ടു. വരണ്ട മണ്ണിലേക്ക് ഒരു ഒരു പുതുമഴ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നന്നായി, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗായികയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ലല്ലോ. സോളമിന് നന്നായിട്ട് പാടും. അതെയാ? ആ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടാം. ഞാനും ഇത്തിരി സംഗീതവും പാട്ടൊക്കെ ഉള്ള കൂട്ടത്തിലാ. ഇതായിരുന്ന കാലത്ത് തന്നെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തേ ഉള്ളൂ. ഇനി ഇത് തെലുങ്കിലേക്കോ കന്നഡത്തിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ മനസ്സിനകത്തൊരു യേശു മയിൽപ്പീലിയേശു മാമ്പുണ്ണിയേശു മെയ്യാ സകലം യേശു മനസ്സിനകത്തൊരു പ്ലാങ് പ്ലാങ്. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പഴയ സിനിമാ പാട്ടല്ലേ ഫാദർ? ഇടയ്ക്കിടയ്ക്ക് യേശു യേശു എന്ന് കേട്ടിത് നന്നായിട്ടുണ്ട്. അച്ഛന്റെ പാട്ടെഴുത്ത് ഇങ്ങനെയാ. പഴയ സിനിമാ പാട്ടുകൾക്കിടയില് യേശുവിനെയും മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും തിരികെ അങ്ങ് കേറ്റും. ക്രിയേഷനല്ല ക്രിമേഷനാ, പിന്നെ പാരഡി എന്നും പറയും. ഞാൻ ചായ എടുക്കാം, അച്ഛൻ ഇരിക്കാം. ഇരിക്കാവുന്ന സമയമില്ല, ഞാൻ ഇറങ്ങുക. എന്റെ വണ്ടി വഴി വെച്ച് ഓഫായി, ആ മാത്തുക്കൂട്ടി ഏൽപ്പിച്ചിട്ടാ പോകുന്നേ. അച്ഛൻ ആ വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? മോഹമില്ലാഞ്ഞിട്ടല്ല എന്നേ. നാട്ടിൽ ചെല്ലുമ്പോ ഓരോ ഇടവകയിലെ അച്ഛന്മാരും മാരുതിയും സെന്നും സെൽഫോണും ഒക്കെ ആയിട്ട് പായുന്ന കാണുമ്പോ കൊതിയാവുക. പക്ഷെ നിങ്ങളുടെ ആ കെട്ടുവള്ളത്തൊക്കെ ഭേദമാണല്ലോ എന്റെ വണ്ടി ഉള്ള സമാനം മാത്രമേ ഉള്ളൂ. അയ്യോ, ഞാൻ വന്ന കാര്യം മറന്നു. ഇവിടെ എസ്റ്റേറ്റ് നോക്കാൻ ഒരു മാനേജർ വന്നു എന്ന് പറഞ്ഞു. ഏതോ ഒരു ആചാനുബാഹു. ഒരു സോമൻ. അയ്യോ, അത് സോളമൻ തന്നെയാ. സോമാന്ന് ചുരുക്കി വിളിക്കുന്നതാ. ഓഹോ, എന്നാൽ സോമൻ എന്ന സോളമൻ എന്ന് വന്നേ. ഏറെ ഇത്തിരി കുശലം പറയട്ടെ, വന്നേ. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. അന്നയും ആലീസും പാവങ്ങളാ, വെറും ശുദ്ധാത്മാക്കള്. അവരുടെ മുമ്പിൽ നീ ദൈവദൂതനായിരിക്കും, പക്ഷേ പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല. പുറത്ത് ആരെന്ത് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വന്ന പത്രം നീ ആ മാത്തുക്കുട്ടിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു മേടിച്ചതുള്ളൂ, സത്യമാണോ? ഓ, അത് ശരി. ഒരെണ്ണം ഞാൻ എടുത്തു എന്നുള്ളത് നേരെ, പക്ഷെ പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ ആള് പറയുന്ന കേട്ട് അച്ഛൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ ആളുടെ കുറച്ച് വെട്ടിപ്പ് ഞാൻ പിടിച്ചു, ഒന്ന് വരട്ടി. അപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പോയി ഇതിന്റെ ഇരട്ടിയിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞ് അവിടെ നിന്ന് പോന്നത്. അതെയോ? സത്യം ഫാദർ. സത്യം ചെയ്യുമ്പോ എപ്പോഴും കർത്താവിനെ പിടിച്ച് സത്യം ചെയ്യുന്ന നല്ലത്, അതാ അച്ഛന്മാർക്ക് സേഫ്. അച്ഛൻ എന്നെ വിശ്വസിക്കാം. പിന്നെ അന്ന ടീച്ചറും ആലീസ് ടീച്ചറും എനിക്കെന്റെ സ്വന്തം അമ്മയെ പോലെ. ഒന്നല്ല, രണ്ടമ്മമാരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തില് ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്നുള്ള സത്യം. അല്ലാതെ സോറി, ആ മത്തകുത്തി വന്ന് പറഞ്ഞത് കേട്ടപ്പോ ഏതോ ഒരു ബറാബസ് ആണെന്നാ ഞാൻ വിചാരിച്ചത്. എന്തായാലും പരിചയപ്പെട്ടത് നന്നായി. സമയം കിട്ടുമ്പോഴൊക്കെ പള്ളി മെഡലേക്ക് വരണം, നമുക്ക് കൂടാം. പാരഡി മാത്രമല്ല, ഒറിജിനലും ഉണ്ട്. ശരി ഫാദർ. ആ പിന്നെ സോളമന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? പേടിയോ? പിന്നെന്തിനാ കൂടെ കിടക്കാൻ അവനെ വിളിച്ചത്? ആരെ? ആ മത്തകുത്തിയെ. ആര് വിളിച്ചു? എപ്പോ വിളിച്ചു? നന്ന കൂടെ നിദ്ര വേക്കു എന്ന് നീ അവനോട് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാ കൂടെ കിടക്കാൻ വരുന്നുണ്ടെന്നാണോ അതിന്റെ? ഒന്നുമില്ലേ, കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞു. കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന്? എന്തായാലും അവനോട് പറഞ്ഞത് പറഞ്ഞു. വല്ല പെമ്പിള്ളാരോടും പറയാണ്ടിരുന്നത് ഭാഗ്യം. ഈശോ മറിയ ഔസേപ്പെ, വീട്ടിലിരിക്കും പുണ്യാള, കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ, വീടിന്റെ മാണി പെണ്ണിന് ലക്ഷ്യം നീവായോ. മാതാവേ, ഏറ്റെടുത്ത ജോലി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ചെയ്തു തീർക്കാനുള്ള മനസമാധാനവും ധൈര്യം എനിക്ക് തരണമേ. ആരുടെയും വെറുപ്പിനും ദേഷ്യത്തിനും എന്നെ ആളാക്കരുതേ മാതാവേ. തിന്നോ തിന്നോ,
നന്നായിട്ട് തിന്നോ, നിന്റെ ഒടുക്കത്തെ അത്താഴ മോനെ. നോക്കണ്ട നോക്കണ്ട, നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. കിക്കിലി ചോട്ടത്തി ഇക്കാര്യത്തിൽ നിലപരാതിയാ മോനെ. ചിക്കൻ എന്ന് കേട്ടാ കത്തിയെടുക്കാൻ നിക്കുന്നില്ല അവൻ. അവനെ നോക്കി നീ പേടിപ്പിക്കും. ചേർത്തിയെ, പൂവനോട് എന്താ ഒരു കിന്നാരം? സോഫി മോളെ എത്തിയോ? നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ മോളെ ഒന്നും പറയണ്ട, എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലം വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ള മിണ്ടാപ്രാണികളെ ഒക്കെ കൊന്നു തിന്നാ. ഒരുത്തന്നെ അവന്റെ ഒടുക്കലത്തെ അത്താഴം വെച്ചു കൊടുത്തിരിക്ക. നിന്റെ പുന്നാര പൂച്ചയെ സൂക്ഷിച്ചോ, ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും കത്തിവെക്കും. ആ കോമൻ. കോമനോ? അവന്റെ ചേച്ചി ഒരുത്തി കൊണ്ടാക്കി വെച്ച് പോയതാ. ഓ, അതാണല്ലേ വിരുന്നുകാരുണ്ട് നായ്മുട്ടിക്ക പറഞ്ഞത്. കൊച്ചമ്മമാരുടെ ബന്ധുവാ? ഓ, എന്നാ ബന്ധുവാ? പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്ന പള്ളിക്കൂടത്തി പഠിച്ചതോ മറ്റോ ആണെന്ന്. കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമിനീരിറങ്ങത്തില്ല. വെളുത്തിരുന്ന മുടിയെല്ലാം കറുപ്പിച്ചേ അവൻ ഈ കുടുംബം വിളിപ്പിക്കും. വിളിപ്പിക്കേ? നീ തന്നെ കണ്ടോ, രണ്ടെണ്ണത്തിന് മഞ്ഞത്തും വെയിലത്തും കാട്ടിലും മേട്ടിലും ഒക്കെ തുള്ളിച്ചോണ്ട് നടക്കുക. ഇക്കണക്കിന് പോയാലേ മോൾ അവരധികകാലം നോക്കേണ്ടി വരില്ല. രണ്ടുപേർക്കും കൂടി നാല് കഷം പഞ്ഞിയുടെ ആവശ്യമുള്ളൂ. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുതേ. സുഖമില്ലാത്തവരും അങ്ങനെ തുള്ളിക്കാൻ പറ്റത്തില്ലെന്ന് ചേർത്തിക്ക് പറയാനില്ലേ? ഓ, നമ്മള് പറഞ്ഞ അവിടെ ആര് കേക്കാനാ? എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പൊതപ്പിക്കാൻ നോക്കിയതാ. നമ്മൾ എത്ര കുളിര് കണ്ടതാ. ആളിവിടെ ഉണ്ടോ? ഉണ്ട്. ത്രിസന്ധി ആവാൻ പോണ നേരത്തെ ഉടക്കാനൊന്നും നിക്കണ്ട. ഞാൻ ഏഷ്യനെ കൂട്ടിതാന്ന് പറയും. കൊച്ചമ്മമാരുടെ അടുത്ത് തലയേക്കേറ്റി വെച്ചിരിക്കല്ലേ. തഞ്ചത്തിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാ മതി. ഇല്ലേലേ, ചിലപ്പോ മോള് പുറത്താവും. എനിക്ക് അങ്ങനെ ആരുടെ കാലൊഴി മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തിക്കറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് ആളെ അറിയും. മാതാവേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? പൂച്ച പേടിച്ചു. ആരാ? എന്നാടാ ഇവിടെ ഒരു ശബ്ദം? അയ്യോ, എന്റെ മോളെ, കർത്താവേ, നീ അവനെ അടിച്ചിട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, നീ അവനെ ഒന്നും ചെയ്യരുതെന്ന്. എന്താ ഇവിടെ ബഹളം? എന്താന്നറിയില്ല, ആദ്യം ഈ കുട്ടി വന്നു, പുറകെ കിക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു, പിന്നെ പിടിയും വലിയായി. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേ? എന്ത് പ്രശ്നം? എന്നാ ചേട്ടത്തി, എന്നതാ ഇവിടെ? എന്റെ കൊച്ചമ്മേ, ഒരു പറ്റു പറ്റിപ്പോയി. ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടുന്ന് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്ത് പുറത്താക്കാൻ. ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണടിച്ചു കിടക്കണത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി. അപ്പൊ കിക്കിലി അടുത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്, അല്ലയോ? എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ, നല്ല തല്ലുണ്ടാവെന്ന് വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. സോഫി മോളെ എപ്പോ വന്നു? ഞാൻ ചായ എടുക്കട്ടെ. ഞങ്ങൾ എപ്പോഴും പറയാറില്ലേ ഹോം നേഴ്സിനെ പറ്റി, ഇതാ അവള്, ഞങ്ങളുടെ സോഫി മോള്. പിന്നെ ഇത് സോമനാ. കുട്ടിക്ക് എന്നെ വല്ലാതെ ഇഷ്ടായെന്ന് തോന്നുന്നു. പ്രഷർ കൂടിയിട്ടുണ്ട്. നീ വന്നില്ലയോ, അതിന്റെ ടെൻഷൻ കൊണ്ടാ. അതൊന്നല്ല, നാട് മുഴുവൻ തുള്ളി നടന്നിട്ടാ. അതെങ്ങനെ തുള്ളിച്ചോണ്ട് നടന്ന് സോപ്പിടാൻ ഓരോരുത്തർ വേഷം കിട്ടി ഇറങ്ങിയിരിക്കല്ലേ. തുള്ളലും കഴിഞ്ഞ് സ്വന്തം കാര്യം നോക്കി അവരങ്ങ് പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ സമാധാനം പറയേണ്ട ഞാനാ.
ഹോംനസ് എന്ന് പറഞ്ഞ് വെറുതെ വേഷം കെട്ടി വന്നല്ല ഞാൻ, ഉത്തരവാദിത്തപ്പെട്ടവരുടെ എഗ്രിമെന്റോടെ വന്നതാ. എന്താ സുഖം! ഈ ഹോമിയോനേഴ്സ് ഹോമിയോനേഴ്സ് എന്ന് പറഞ്ഞപ്പോ നാവിന് ഇത്രേ നീളമുള്ള യക്ഷിയാണെന്ന് അല്ല കക്ഷിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ട. അവരുടെ രണ്ടാളുടെ അവസ്ഥ എന്താന്ന് എനിക്കറിയൂ. പെട്ടെന്ന് അങ്ങനെ നാട് മുഴുവൻ തുള്ളിച്ചോണ്ട് നടന്ന് സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റിയ കണ്ടീഷനിലല്ല അവര്. അറിയോ, പിന്നെയും സുഖം. ജാമ്പൂനേക്കാൾ പഴക്കമുള്ള രണ്ട് പീസുകളാണ്. അതെ, ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഹോംനേഴ്സുമാരെ. രോഗികളെ ജയിൽ പുള്ളികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നല്ല ഹോംനേഴ്സിംഗ്. ഞാൻ ഇവിടെ വരുമ്പോ അവിടെ ഏതോ നരകത്തിപ്പെട്ട ആത്മാക്കളെ പോലെ ആയിരുന്നു അവര്. എന്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടാണ് അവർക്ക് ജീവൻ വെച്ചത്. അവരൊന്ന് ചിരിച്ചു കണ്ടത്. ഈ ബംഗ്ലാവ് ശരിക്കും സ്വർഗായ. അതെ, സംശയം ഉണ്ട്, പാലക്കച്ചനോട് ചോദിച്ചു നോക്ക്. എനിക്കൊരു ഒലക്കല അച്ഛനോട് ചോദിക്കണ്ട. അയ്യോ, ചൂടാവല്ലേ, തിളച്ച ആവി വരുന്ന കണ്ടില്ലേ. കിക്കിലെടുത്തിയേ, എന്തോ ഈ ഹോമിയോനേഴ്സ് എന്ന് പറഞ്ഞ കളക്ടർ എന്നാണോ അർത്ഥം? കൊച്ചിനെ നോക്കാൻ വന്നൊരു കൊച്ചിനെ നോക്കിയാ മതി, കൊച്ചമ്മേ നോക്കണ്ട. തോട്ടം നോക്കാൻ വന്നൊരു തോട്ടം നോക്കിയാ മതി. കേട്ടല്ലോ, എന്റെ അടുത്ത് വെളിച്ചെടുത്തുണ്ടല്ലേ, കാലുമണിക്ക് അടിച്ച അവളോട് മാത്രം ഉടക്കാൻ നിക്കണ്ട. ദേഷ്യം വന്നാ അവളുടെ സ്വഭാവം അവക്ക് തന്നെ അറിഞ്ഞൂടാ. പോരാത്തതിന് തിളച്ച വെള്ളാ കയ്യിലിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് ഇത്തവണത്തെ ക്ഷമിച്ചേക്കല്ലേ. ഞാൻ എന്തിനു മോഹം കലനക്കി കിളർത്തി. എനിക്കാണെങ്കിൽ ദേഹം ചുക്കാവറവിൽ ചിക്കൻ അടിച്ചിരുന്നു നമ്മള്. വെറും നാടൻ ചാരായോ കപ്പ പുഴുക്കലോ ആയി. അവനെ പറ്റി പേസാതെ നായ് ചൊറിനായ്. ആമാ, അന്ത സുറിനായ് മാനേജർ ഇപ്പറ്റി വിട്ടാ, അവൻ പോയിടും. എന്നാസാനെ മേലി കുടിക്കുന്നതിക്ക് പച്ച തണ്ണി പോലും കിടക്കാത്ത വായ്മോടാ. ഇപ്പൊ ഒലത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ പാലക്കനച്ച മന്ത്രം വാങ്ങിയത് കുപ്പിയിലാക്കി കോർക്കിട്ട് മുടിയില്ലടാ. അവൻ നമ്മ നനച്ച മാതിരിയല്ലടാ. അവന്റെ കയ്യിലെന്തോ കൂടോത്രമുണ്ട്. അതിവിടെ പെരിയ മയക്ക് മന്ത്രം തെരഞ്ഞ ആള് നമ്മ കയ്യിലെടുക്കെ. നെജമ്മ ആസാനെ കുടിക്കരുത്. ഇന്ന് സാറായത്തിന് മേലെ സത്യം, ഉങ്ക മേലെ സത്യം. നീ അല്ലയാ? ആ ഉങ്ക മേലെ സത്യം. കുഞ്ഞിമുത്തുന്ന് കേൾവിപ്പെട്ടിരിക്ക. ഇപ്പൊ കേട്ട്. വലിയ മന്ത്രവാദി, പെരിയ ആള്. തീയിലെ സുട്ട കോളി ഇരിക്കില്ലേ കോളി, അന്ത കോളിയെ മന്ത്രത്തെ ചൊല്ലി പറക്കാൻ പാറ്. നിജമ നിജമ അതുമട്ടുമല്ല, മന്ത്രത്തെ ചൊല്ലി അവരെ ബും ബും സൊന്നാ പോതും അന്ത പറക്കുന്ന കോളി അപ്പടിയെ കോളിക്കറിയായിടും. എന്താ അത്? ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ? ഇത് ഓടിക്കളത്തെ അത്താഴം കൊടുത്തില്ലേ, എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന, എടുത്തോണ്ട് പോവാൻ. കിക്കിലിയേ, ചേർത്തി അതോടെ വച്ചേ. ചേർത്തി എടുത്തോണ്ട് പോ. എടി ഹോംനേഴ്സേ, വെളച്ചില്ല എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നീ തടി ഇവിടെ ആശുപത്രി എടുത്തോ. അതെ, അവന്റെ മുന്നിൽ ഇരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ശവോ? ഇത് ചിക്കൻ കറിയല്ലേ. അതന്നെ ഞാൻ പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവാ. അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം ശവം തന്നെയാ. അതെടി, കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടി വന്ന് നിന്റെ ശവം തിന്നെ ഞാൻ. ഞാൻ എന്നെ തിന്നല്ലേ. ചേർത്തി അതോടെ വെക്ക. ചേർത്തി അതോട് പോവാൻ. വെക്കാനോ പറഞ്ഞു? നിങ്ങൾ വെക്കിയ പിടിക്കുക തിന്നിയ എന്തെന്ന് വെച്ചാ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ പോകേണ്ടത്. അവന്റെ ഒരു ഒടുക്കത്ത അത്താഴോ അല്ല, ഓട്സും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. ഉണ്ടോ? ഇത് കിടക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി അവന്റെ ഒരു തമാശ. മട്ടനും കൂടി ആവായിരുന്നു. എന്നതാ എന്നതാ ഇവിടെ? സോഫി, സോഫി മോളെ. സോമ, എന്നാ സോമ ഉണ്ടായേ? കൊച്ചമ്മമാര് അത്താഴം കഴിക്കാൻ വരുമ്പോ ഇവിടെ ഇരുന്ന് ചിക്കൻ കറി കഴിക്കരുതെന്ന് സോഫി മോള്. കഴിച്ചാൽ എന്താന്ന് ഈ ആർത്തി പണ്ടാരം അല്ല നമ്മുടെ സാറ്. ദേഷ്യം കയറി കറിപ്പാത്രത്തെ സോഫി മോള് ഒറ്റ തട്ട്. അത് കണ്ടിട്ട് അവളുടെ കരണ കുട്ടിക്ക് ഒരൊറ്റ അടി. എന്റെ മാതാവേ, എന്നതാ സോമ ഇതൊക്കെ? പെമ്പിള്ളേരായ ഇത്രയും എടുത്തട്ടം പാടില്ല. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ എന്നതാ ഒരു സമാധാനം? അവിടെ സ്വഭാവം അങ്ങനെയാ. ദേഷ്യം കയറിയ മേലെ വീഴ് നോക്കുകയല്ല, പക്ഷെ ആള് ശുദ്ധ പാവാ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട എനിക്ക് എന്തിനാണ് അവളോട് ദേഷ്യം? ഞാൻ ഇവിടെ വെച്ച് അവളെ ആദ്യമായിട്ട് കാണുന്നേ. പക്ഷെ അവളുടെ പെരുമാറ്റം കണ്ട ആരോ എന്തോ എരിവേറ്റി കൊടുത്ത മട്ടാ.
അടുപ്പിലെന്തോ കരിയണ മണം, ഭയങ്കര കോൾഡാ. പോട്ടെ, നടന്നത് നടന്നു, ഇനി ഈ പേരും പറഞ്ഞ് അവൾ ഇന്ന് അത്താഴം കഴിക്കുകയല്ല. എനിക്കും വേണ്ട. കണ്ടോ, നിങ്ങൾ രണ്ടാളും കഴിച്ചില്ലേ പിന്നെ സമാധാനമായിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? അതാ പറയുന്നേ, നീ ചെന്ന് അവളോടൊരു സോറി പറഞ്ഞ് വിളിച്ചോണ്ട് വാ. ഈ സ്വർഗത്തിൽ എന്നാത്തിനാ വഴക്കും പിണക്കവും പട്ടിണി കിടക്കലും? മോൻ ചെല്ലേ. ചെല്ല് സോമാ, ചെല്ലേ, ചെല്ലേ. എന്റെ ഈശോയെ, സോറി സോറി പറഞ്ഞെല്ലാം പോർക്കണം, അതാണ് മാനേഴ്സ്. എന്നെ ആരും മാനേഴ്സ് പഠിപ്പിക്കണ്ട, ഇന്നേ വരെ ഒരു ഈർക്കലുണ്ട് പോലെ എന്നെ ആരും തല്ലിയിട്ടില്ല. അറിയോ, അതിന്റെ കുഴപ്പമേത്? ഒന്നേ ഉള്ളെങ്കിലും തലക്കിട്ട് ഒലക്കടിച്ചു വളർത്തണമെന്നാ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത്. കാരണവന്മാരുള്ള തറവാടി തന്നെ ഞാൻ വളർന്നെ. ഉയ്യോ, ചൂടാവല്ലേ? ഞാൻ ഉടക്കം വന്നല്ല, പെട്ടെന്ന് കറി എടുത്ത് കളഞ്ഞപ്പോ ദേഷ്യം വന്നു. ദേഷ്യം വന്ന കറി തടിക്ക ചെയ്യാ? ദേഷ്യം വന്ന കറി എടുത്ത് കളയണം ചെയ്യാ? എനിക്ക് അപ്പോൾ അങ്ങനെയാ തോന്നിയത്. അതുപോലെ എനിക്ക് അടിക്കാനാ തോന്നിയത്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ സംഭവിച്ചു, സോറി. വന്ന അത്താഴം കഴിക്ക്. വെജിറ്റേറിയൻസ് കഴിച്ചു കഴിഞ്ഞിട്ടേ ഇനി മുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുള്ളൂ. എനിക്ക് വേണ്ട. അങ്ങനെ കടുപ്പിച്ചു പറയല്ലേ, നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവരും കഴിക്കില്ല. നമ്മൾ കാരണം ആ പാവമ്മമാരെന്തിനാ പട്ടിണിക്കരണേ? ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരല്ലേ, അവരുടെ ആരോഗ്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെയല്ലേ സോഫി പറഞ്ഞ്. എന്നിട്ട് സോഫി ഇങ്ങനെ ചെയ്യാമോ? ഏയ് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാടി മോളെ. എന്തേ വഴിക്ക് വീഴാണ്ട് വേൻ ചൊല്ല്. ഇവള് എന്ത് പണ്ടറയിലാവട്ടെ, അത് വരയ്ക്കാതെ ഇവിടുന്ന് പോവില്ല. എന്റെ പ്രിയനെ വരൂ, നമുക്ക് വയലുകളിലേക്ക് പോകാം, ഗ്രാമങ്ങളിൽ അന്തി ഉറങ്ങാം. നമുക്ക് അതിരാവിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി വള്ളികൾ തളിർത്തോ എന്നും മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്നും മാതള മരങ്ങൾ പൂവണിഞ്ഞോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ എന്റെ പ്രണയം നൽകാം. ഒരു പെട്രോമാക്സ് കൂടി എടുത്തോളൂ, അല്ലെങ്കിൽ അതിരാവിലെ ഇരുട്ടത്ത് തട്ടി വീണ് പ്രണയം കയ്യിൽ നിന്ന് തെറിച്ചു പോയാലാ? നീ എന്നാത്തിന് അവളെ പിന്നെയും ദേഷ്യം പിടിപ്പിച്ചേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. നിങ്ങളുടെ വഴക്ക് ഇനിയും തീർന്നില്ലയോ? തീർന്നല്ലോ. അതുകൊണ്ടല്ലേ സോഫി കുട്ടി വെറും പൂച്ചക്കുട്ടിയായിട്ട് വന്നിരുന്ന് ഞം 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 കഴിച്ച കണ്ടില്ലേ? പക്ഷെ അവളുടെ മുഖത്തെ കടുപ്പം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് ആമ്പിള്ളേരുടെ കയ്യിന്റെ ചൂടറിഞ്ഞെന്റെ തുടുപ്പാ, ചൂടാറുമ്പോ ആ കടുപ്പൊക്കെ മാറിക്കോളും. അല്ല, ഉറങ്ങാനുള്ള പരിപാടി ഒന്നുമില്ലേ? സമയം എത്രയെന്നറിയോ? അതിന് ഉറക്കം വരണ്ടായോ? ആഹാ, വരും. ഇങ്ങനെ അനന്തതയിലുള്ള സ്വർഗത്തിൽ ഭൂമിയിലുള്ള ഈ സ്വർഗത്തിലേക്ക് മധുര സ്വപ്നങ്ങളുമായി ഉറക്കമൊരു തേരിലിറങ്ങി ഇങ്ങനെ വരും. അല്ലെങ്കിലേ ഈ സോളമൻ വരുത്തും. ഓ, മോഹം തേടും ഉഷസിന്റെ കണ്ണീർ
സ്നേഹ നിദ്ര എഴുതാനും ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. എന്ത് സ്റ്റാർട്ടാവത്തോ? എന്ത് കണ്ടാറത്? കർത്താവേ, ആരെങ്കിലും കണ്ടാവോ? ഇനി പെട്രോളിന്റെ ആയിരിക്കാവോ? അകത്ത് ഇഷ്ടം പോലെ ജീരകങ്ങളുണ്ടല്ലോ, എന്നിട്ട് പെട്രോൾ കുടിക്കാ? കുർബാന തീരുമ്പോഴേക്കെങ്കിലും പള്ളിയിലെത്താൻ പറ്റുമോ? പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്കാ ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്നാ തോന്നേ. ആ കുര്യാക്കോച്ചേട്ടന് ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യാക്കോച്ചേട്ടൻ നിന്റെ അപ്പനാ. എന്റെ അപ്പനെ പറഞ്ഞാലോ? പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്നാ പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച നിക്കുമ്പോഴാ അവളുടെ ഒരു. ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ് കേട്ടോ, കൂടുതൽ വിളഞ്ഞോ. ദേ ഞാനാള് വെറും 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 ചെറ്റയാ. അതാദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചേച്ചി പറഞ്ഞ വെറുതെ അല്ല, ശരിക്കും മാലാഖമാര. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരല്ലെന്ന്. സ്വാമി അവൻ ഭയങ്കരമാ വളർന്ന് പോയി, വളർന്നിട്ട വളർന്നാച്ചിപ്പോ. ആ കൊളപ്പുള്ള പഴമൊഴികൾ അവനെ കുന്തലിൽ കിടത്തിനാൽ മണ്ണൽ വെണ്ടു വന്നു കാലിൽ തലയൊന്നും പെട്ടണ്ട, വേണമെങ്കിൽ ഒരു കൈ. പക്ഷെ അവന് നാട്ടിൽ നിന്ന് പോണം. ഇല്ല ആസാനെ, നിങ്ങൾക്ക് ഭയപ്പെടാതെങ്കിൽ അവനുടെ തലയിലെ മയറും കാൽപ്പറ്റിടത്തിലിരുന്ന ഒരു കൈ മണ്ണ് കൊണ്ടുവന്ന എല്ലാമേ ശരിയാക്കിയിടലാന്ന് സൊല്ലറാറ്. കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം, പക്ഷെ തലയിലെ മുടി ആ ബാർബർ ഷാപ്പിൽ പറഞ്ഞാൽ അതെല്ലാം എടുക്കലാം. നീക്ക് ധൈര്യമായിരിക്കും ആസാനെ, ശരിയെന്ന് സൊല്ലുക്കോ. കണ്ടില്ലേ, എല്ലാ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഇതാണ് പരിപാടി. പപ്പയും മമ്മയും മരിച്ചിട്ട് 10-40 വർഷമായി, കരച്ചിൽ കണ്ടാ ഇന്നലെ മരിച്ചേ ഉള്ളൂന്ന് തോന്നും. അല്ല ഇന്ന് കോറ തെളിഞ്ഞിട്ടില്ലല്ലോ, കിക്കിലെടുത്ത് വന്നില്ലേ? ഇല്ല. എന്നാ പിന്നെ ഇതൊന്നും അല്ല കഥ. ആ പെണ്ണും പിള്ള ഇവരുടെ അപ്പനെയും അമ്മയും കണ്ടിട്ട് പോലും ഇല്ല, എന്നാലും അവരാണ് കരച്ചലിന്റെ ലീഡർഷിപ്പ്. അല്ല ഫാദർ, ഇവരെന്തെങ്കിലും ഒറ്റാം തടിയായിട്ട് കല്യാണമൊന്നും കഴിക്കാതെ? താനിതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലേ? അല്ല, അവർക്കൊരു വിഷമമുണ്ടെന്ന് കരുതി ഞാൻ പിന്നെ. ആ അതൊരു കഥയല്ലേ, പണ്ടങ്ങാണ്ട് പാലായി ഇവിടെ വന്ന് കുടിയേറിയവരാ ഇവരുടെ പപ്പ ജോണേട്ടനും കുടുംബവും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്നയ്ക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരു ഫ്രെഡ്ഡി, ഭയങ്കര വയലിനിസ്റ്റ്. വയലിന്റെ ആവുമായിരുന്നു? അല്ലല്ല, വയലിനിസ്റ്റ്, ഫിഡിൽ. ഫിഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊയറിനൊക്കെ. അല്ല, ഇവിടെ ടീച്ചറിന്റെ കാര്യം. ആ പ്രേമം മൂത്തപ്പോഴാ അറിയുന്നത്. ഈ ഫ്രെഡ്ഡിയെ അച്ഛൻ പട്ടത്തിന് അയച്ചോളാമെന്ന് അയാളുടെ അമ്മ നേർന്നിരുന്നു. ഒരു വശത്ത് അന്നയോടുള്ള പ്രേമം, മറുവശത്ത് അമ്മയുടെ നേർച്ച. അവസാനം ഫ്രെഡ്ഡി അച്ഛനായി. ഓ അത് ശരി. ഫാദറിന് വയലിൻ വായിക്കാൻ അറിയോ? എന്താ ശരിക്കും ഫാദറിന്റെ പേര് ഫ്രെഡ്ഡി എന്നല്ലേ? ആ ഫ്രെഡ്ഡി ഒരു അപകടത്തിൽ മരിച്ചു. അയാളെ ഏൽപ്പിച്ച വയലിൻ ഇന്നും ആ വീട്ടിൽ ഒരു നിധി പോലെ അന്ന സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന ടീച്ചറുടെ കാര്യം മനസ്സിലായി. അപ്പൊ ആലീസ് ടീച്ചർ ചേച്ചിയെ ഒറ്റക്കാക്കിയിട്ട് ഒരു കുടുംബജീവിതം വേണ്ടെന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ടാവും. മാമോദീസ മുങ്ങിട്ട് തന്നെയാണ് അച്ഛനായ. ഓ കൊച്ചനായിരുന്നോ? ഞാൻ പള്ളിയിലോട്ട് പോയിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് വരണം, നമുക്കൊന്ന് കൂടണ്ടേ? ആ
അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരട മനസ്സിലായി. ബാക്കിയുള്ളവർ എന്തിനാണ് അവ ഈ മുതല കണ്ണീർ ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസമാ. നല്ല വെള്ള ഉടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച് കാലന്മാർക്ക് അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലനാ, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാൻ ഇങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വരെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. ഉണ്ടേ, എന്നെ അവിടെ പോയ ഒരു കിട്ട് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഓംനേഴ്സ്, നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ? അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനാ? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട, ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാംബോവിന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ല ചേച്ചി, അല്ല. അങ്ങനെ പോവല്ലേ, നമുക്ക് മൂന്നാർ കൂടി എടുക്കാന്ന്. ഹോം നേഴ്സ്? സത്യത്തിന്റെ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ, അല്ലേ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇത് തന്നെ മതി. കരയുടെ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹൂക്കഴിച്ച പാൻസ് അഴിക്കാനാ? അയ്യാ, അതൊന്നും വേണ്ട. വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്? ഏ, ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച് ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. പഞ്ഞും വെച്ച് പെട്ടി കെടുത്തല്ലേ? ഇത്രേ ഉള്ളൂ പോരാ. എന്നാ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിനെ കുത്തിക്കൊല്ലണം. ഹൈ, കുത്തുകൂടിയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്, വേദന ഉണ്ടോ? നല്ല സുഖമുണ്ട്. വാതിന്റെ ഇടയിൽ വിരല് പെട്ട നല്ല സുഖാ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വായ്ക്കകത്ത് വെച്ച് തരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്ക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്ക. എന്നെ ആക്കിയതാ. കാൽ ചുവട്ടില് മണ്ണില്ലല്ലോടാ, പുല്ല് മതിയാ? മുടിയാതെ മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ അടുത്ത് എന്ന സന്ദേഹം വരുമേ. ഐഡിയ അന്ത മരത്തെ പാത്തിയാ? ആ മരോട് അവന്റെ തലകെട്ടടിച്ച അന്ത മരത്തുമേളെ ഏറിയാ അവനക്ക് പിന്നാടി എത്തിടും. അപ്പ നിനക്ക് ബുദ്ധിയുണ്ട്, അപ്പ നിനക്ക് ബുദ്ധിയുണ്ട്. നീ കേറക്കൂടാത്, നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഛേ, ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കേറിക്കോ. ഇല്ല, നീ കേറിക്കോ. നീ ഏറ്. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. എനക്ക് ബുദ്ധിയില്ലേ, നീ ബുദ്ധി വെച്ച് ഐഡിയ. ആസാനേ,
ഇന്ത തളപ്പ് കാലിലെ പോട്ടാ നിങ്ങൾക്ക് ഈസി ആയിരുന്നു ഇതിന്റെ ആവശ്യമൊന്നുമില്ല ആ പിന്നെ ഇരിക്കട്ടെ ഒരു സേഫ്റ്റിക്ക് ആ ശരി ആ നിന്റെ ഇയർ ഇയർ ധൈര്യമായി ഇയർ മായാണ്ടി നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ കട്ട്ലറ്റ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കി അല്ല വലിയ കുക്കാണെന്ന് കേട്ടു എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലറ്റ് തിന്നണേ പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കത്ത ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി ഏത് കട്ട്ലറ്റ് ഒന്ന് സോമം പറയും അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ ആ ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി താനിപ്പോ അത് വയറ്റിലും ആക്കി കർത്താവ് അതിന്റെ വായിന്ന് പോയതാണോ ഉറങ്ങാണോ അല്ല കുളിക്കുക എന്താ വരണ ഇനി എന്താ അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ വേണ്ട സോറി പട്ടിയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ നിർത്തി ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല സത്യം സത്യം നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണേ സത്യം അയ്യോ പുള്ളില് പൂച്ച ഇതേ പൂച്ച താൻ തിന്ന പൂച്ച ഇടി നീനെ പറ്റിക്കായിരുന്നല്ലേ നിന്നെന്ന് ഞാൻ ഇത് വച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമമാണെന്ന് കർത്താവേ ഇത് മിസ്സാക്കല്ലേ ഞാൻ എന്തിനാ ഇവിടെ വന്നത് ഹൈ സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു ഞാൻ കാപ്പി എടുക്കട്ടെ ആ ദേ രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു അല്ല പിന്നെ മയണ്ടി അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തിക്കണം അന്നത്തെ മാതിരി കൊളവാക്കരുത് അന്നേക്ക് നീങ്കതാനെ കൊളപ്പാക്കിയത് വേണ്ടേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത് നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചത് അപ്പാട്ട് അപ്പൊ എന്നോട് കാര്യം ഇനി കുക്കാറ മുടിയാത് കിഡ്നി പോച്ചി ഉനക്ക് കുണ്ടി പോച്ചി എന്നടാ ഇത് ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാർ അടിച്ചിട്ടേ പോയിടും അതുകൂടി പോണോ ഇതൊക്കെ ഒന്നുമേ ഇല്ല സാറേ പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവിടെ എവിടെ നിന്ന് കള്ളിയായിരിക്കും ഇവിടെ നിന്ന്
നീയോ കള്ളി, നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കുള്ള കട്ടുവെക്കലടി പെരുങ്കള്ളി. ഞാൻ കട്ടൊന്നല്ല, ഇത് ബംഗ്ലാവിലേക്കാ. അമ്മച്ചമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നു. നിന്റെ പുറം പള്ളിപ്പുറം അല്ല, നിന്റെ പുറത്തെ പള്ളി പണികൂടി. ഇനി എന്റെ അനുവാദത്തിൽ തോട്ടത്തിൽ കയറിയ തോട്ടോ ഞാൻ കേറും. എന്റെ പാവയ്ക്ക് പിടിച്ചോട് കളിക്കുന്നത്. ഇത് ഞാൻ അമ്മച്ചമാരോട് പറയണ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്. കൊഞ്ചം ബാലൻസ് ഇരിക്ക് ആസാനെ. മണ്ണ് കിടച്ചാച്ചി വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടുമത്ര എന്റെ കയ്യിലുണ്ട്. ഇവനെ ചേച്ചിയാക്കുന്നത് എന്നാ പിടിച്ച? നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ. എന്നതാ തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാമ്പറിന്റെ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്ക തോട്ടത്തില്. അവർ രണ്ടുപേരും കൂടി ആദമവം കളിക്ക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ? ഉടനെ അവൻ ആനാമ്പളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണാനൂറ എന്ന് പറഞ്ഞു വരും. എനിക്കൊന്നും മനസ്സിലാവുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമൻ ആ സോഫി പെണ്ണും കൂടി പാവയ്ക്ക തോട്ടത്തിലെ. അല്ല, ഞാനിതെങ്ങനെ പറയും? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞു നിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ, എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസം ആയില്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്ക തോട്ടം കണ്ട, രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളു. നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക്, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തിൽ പച്ചക്കറി ആക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. ആ അവന്റെ കവളത്തെ കണ്ട, അവളുടെ ചുണ്ടത്തെ ആക്കണ പെരി. അയ്യോ, ഇത് പാവയ്ക്കടെ. ആ പാവയ്ക്ക തോട്ടത്തിൽ കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പോത്തൂട്ടി അല്ല മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ. ഒന്നും പറയണ്ട, ദേണ്ടേ. രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ. ഉരുളണ്ട ഉരുളണ്ട, ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല അന്ന കൊച്ച മണ്ടനും പൊയ്ക്കോ. പോയി പോയ കാര്യം എന്നാച്ചിയാസാനെ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ട് നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും ജെഡി ഇടണോന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെഡി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ. മണ്ണും മുടിയും മാത്രമല്ല,
അവന്റെ കൊടനും പണ്ട് കൊടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാരെ അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. അപ്പടിയാ സാപ്പാട് കിടക്കുവാ. അയ്യോ ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം എനിക്ക് പോയില്ല. ഹസാനേ മാത്തുക്കുട്ടി പറഞ്ഞില് വല്ല നേരം ഉണ്ടെന്ന് അന്നച്ചിക്ക് തോന്നുന്നുണ്ടോ? ഏയ് സോമൻ അങ്ങനൊന്നും ചെയ്യേല. പിന്നെ എന്നാത്തിനാ ഇത്രയ്ക്ക് അങ്ങ് ചൂടായത്? അവര് തമ്മില് നല്ല ചേർച്ചയാ അല്ലയോടി? ആ അപ്പോ മനസ്സിലേതാണ്ട് കരുതിയേച്ചാ അല്ലയോ? സന്തോഷമാണ് മഴ. സോമം വയലിൻ വായിച്ചപ്പോ എന്റെ ഫ്രെഡിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. ൂങ്കാറ്റ്
അന്നേച്ചി എന്നാ ചിരിക്കുന്നേ? ഞാൻ ഓർക്കായിരുന്നു, സോമനെ സോഫിയേയും കുറിച്ചല്ലയോ. ഞാനും അത് തന്നെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അവര് കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ഈ വീട്ടില്. ഓർക്കുമ്പോ കൊതിയാവുന്നു. ആ, നമുക്ക് പാലയ്ക്കൽ അച്ഛനോട് പറഞ്ഞ് അവരുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാം. അല്ലയോടി, ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു. ആ ആട്ടെ, നീ എന്നാ സ്ത്രീധനം തരും? എന്നതാ? നിന്റെ മോളെ കെട്ടുന്നതിന് എന്റെ മോൻ എന്നാ സ്ത്രീധനം തരുമെന്ന്? ആഹാ, അപ്പൊ അങ്ങനെയാന്നോ? അവനെ ഒറ്റയ്ക്ക് അങ്ങ് ദത്തെടുത്തോ? സോഫിയ നീ എടുത്തേക്കല്ലേ? എന്നാ കേട്ടോ, എന്റെ പേരിലുള്ളത് മുഴുവൻ അവക്കുള്ളതാ, പോരായോ? അതോ പയ്യന്റെ അമ്മയ്ക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടോ? രണ്ടുപേരും കൂടെ കൈകൂട്ടിക്കളി. അച്ഛൻ വന്നത് നന്നായി. ഞങ്ങൾ അങ്ങോട്ട് വന്നൊരു കാര്യം പറയാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ മാത്രം കഴിക്കാനും ആയിക്കോട്ടെ. അച്ഛൻ വരുന്നത് കണ്ടപ്പോഴേ വെള്ളം അടുപ്പത്ത് വെച്ചതാ, തിളച്ചു. ചേട്ടത്തി, ഒന്ന് എളുപ്പമായിക്കോട്ടെ. കേക്ക് വല്ലതും ഇരിപ്പുണ്ടോ? ആ, തിന്നാൻ പറ്റാത്ത സാധനങ്ങൾക്കാണല്ലോ ആർത്തി കൂടുതല്. മധുരം ഉള്ളത് വല്ലതും തന്നു. ആ സോഫി കൊച്ചറിഞ്ഞാ? ഞങ്ങക്ക് തിന്നാനല്ല, അച്ഛനാ. അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുതരാം, വെറുതെ ഓടി നടന്ന് കാലിൽ മസില് കേറ്റണ്ട. അല്ല, അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാം? അവരോട് ചോദിച്ചോ. അതൊക്കെ മനസ്സമ്മതത്തിന് അച്ഛൻ അങ്ങ് ചോദിച്ചാ മതി. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടാ മതിയോ? അവർക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരില്ലേ? അവർക്ക് സമ്മതമല്ലെങ്കിലോ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ അവർക്കാ. സ്വത്തല്ലോ പ്രശ്നം, അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ ആകാശക്കോട്ട കെട്ടാൻ. സോമൻ എവിടെ? കൊറേ നേരമല്ലോ തുടങ്ങിട്ട്, എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? അങ്ങനെ എല്ലാവരുടെ അല്ല. പിന്നെ അപ്പോ അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സോഫിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? എനിക്ക് എല്ലാവരും ഇഷ്ടാ. ടീച്ചർമാരെ, മാത്തുക്കുട്ടിയെ, കിക്കിലി ചേർത്തിയെ, പിന്നെ ഈ പുഴയെ, ഇവിടുത്തെ തണുത്ത കാറ്റിനെ. അതല്ല, ബംഗ്ലാവിലെ സോഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഓ, അതോ? പറയട്ടെ. പറയെന്റെ മോളെ. പറയ് എന്റെ മോളെ. എന്റെ ചാർലിയോടാ. ചാർലിയോ? അതാരാ? എന്റെ പൂച്ച. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നാ പറ? ഞാൻ പിന്നെ ആരെയാ ഇഷ്ടപ്പെടേണ്ടത്? അത് പിന്നെ സത്യം പറഞ്ഞ ടീച്ചർമാരെന്ന് പറഞ്ഞപ്പോ മുതല് തുടങ്ങിയതാ. മനസ്സിനകത്തൊരു ടീച്ചർമാര് പറയുന്ന കേട്ട് എന്റെ അടുത്ത് വെളച്ചെല്ലും കൊണ്ട് വന്നാലുണ്ടല്ലോ. സോഫി വേണ്ട, എന്തിനേ ജാട? എനിക്കറിയാം. എന്ത് സോഫി, ബി സീരിയസ്. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. അതിന് ഇത്രയും വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അത് പിന്നെ എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു. ഓക്കെ, വളക്കാതെ ചോദിക്കാം. സോഫിക്ക് എന്നോട്. സോറി സോഫി, തമാശകളാ. തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വേറെ ആരെങ്കിലും? അതുകൊണ്ടല്ല, എനിക്കെന്റെ ലൈഫിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണം, ലക്ഷ്യങ്ങളൊക്കെ എനിക്കും ഉണ്ട്. അത് കഴിഞ്ഞിട്ട്. അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആരെങ്കിലും ഇഷ്ടപ്പെടണോ, കുടുംബമായിട്ട് ജീവിക്കണോ, അതോ മൂക്കി പഞ്ഞിയും കൈയെ കുരിശും വെച്ച് പെട്ടി തന്നെ കിടന്നുറങ്ങണോ തീരുമാനിക്കാൻ. അയ്യേ, ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാ. സോറി, ഞാൻ അന്നത്തെ ദേഷ്യത്തിലാ.
ചേച്ചി വന്നിട്ടുണ്ട്, വേഗം വാ. അതെ, സോമന്റെയും സോഫിയുടെയും കാര്യത്തിൽ ട്രീസയുടെ അഭിപ്രായം എന്താ? അതിപ്പോ ഞാൻ എങ്ങനെയാ? പിടികൊടുക്കാതെ ഒളിച്ചു നടക്കുകയാണല്ലേ. സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഓടിക്കതച്ച് വന്നതല്ലേ, വിവരങ്ങൾ അറിയാൻ തിരക്കുണ്ടാവും. ചെല്ല. അച്ചോ, അച്ഛനൊന്ന് അവളോട് പേഴ്സണലായി ചോദിക്കേ. ഞങ്ങളുടെ പ്രസൻസിൽ അവക്ക് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞ ഇത്രയും ദിവസമെല്ലാം മറന്നിരിക്കായിരുന്നു ഞാൻ. ചേച്ചി തിന്ന് കേട്ടപ്പോ നെഞ്ചിലെടുത്തി വീണ പോലെ തോന്നിയത്. സോമ, ഇനി ഒളിച്ചെന്നിട്ട് കാര്യമില്ലെന്നാ വക്കീൽ പറഞ്ഞത്. കുറെ പേരൊക്കെ കോടതിയിൽ സലണ്ടർ ആയിട്ടുണ്ട്. ഇപ്പൊ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഒന്നാം പ്രതി നീയാവും. നാടകളി ഇന്ന് നടക്കും തോന്നുന്നില്ല. പുറത്തവന്മാര് കരുതിക്കൂട്ടി നിക്കണേ. രാഷ്ട്രീയത്തിനെതിരായിട്ട് നാടകം കളിച്ചാ ക്യാമ്പസ് കുരുതി കളാക്കുന്ന പറയണേ. പിന്നെ ഒന്ന് പോമരടാ, വാ. സോളമ, ഞാൻ പറയണത് മാറിക്കട. സഹപാഠികളെ, ഗുരുക്കന്മാരെ, ഞങ്ങളുടെ ഈ നാടകം ഒരിക്കലും രാഷ്ട്രീയത്തിനെതിരല്ല. പക്ഷെ സ്വന്തം മക്കളെ സംസ്ഥാനത്തിനകത്തും പുറത്തും സമരരഹിതമായ സുരക്ഷാ സങ്കേതങ്ങളിലാക്കി പഠിപ്പിക്കുകയും അതേസമയം അപക്വമായ യുവത്വങ്ങളെ തെരഞ്ഞുപിടിച്ച് അവരുടെ കൈകളിലേക്ക് വടിവാളും ബോംബും കുറുവടിയും കൊടുത്ത് അവരെ കൊണ്ട് മുട്ടിന് മുട്ടിന് കോഴിപ്പോര് നടത്തിച്ച് ചത്തകോഴികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ കുരുതി രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ കലാരൂപം. ചതിക്കുഴിയിൽ വീണ അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ ആത്മസുഹൃത്തുക്കളുടെ കല്ലറകളിൽ നിന്ന് ഉൾക്കൊണ്ട തിരിച്ചറിവോടെ അവരുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ ചുടുകണ്ണീരിനെ സാക്ഷിയാക്കി ഞങ്ങൾ ആരംഭിക്കുന്നു. നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി എറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. വലിയോന്മാരെ വളർത്താൻ നമ്മൾ വഴിയിൽ രക്തം ചിന്തരുതേ. അവരുടെ ബലിയാടുകളായി തെരുവിൽ അറവിനു നിന്നു കൊടുക്കരുതേ. നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി അറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. Thank you.
ജീവിതം അത് മറ്റുള്ളവർ കയറിഞ്ഞുടയ്ക്കും കിട്ടികളാവരുതേ നമ്മൾ സോളമ പോയടാ. ഏ നമ്മുടെ കിച്ചു അവൻ സൂയിസൈഡ് ചെയ്തു. എന്താ നീ പറയണേ? എന്താ കാര്യം? മലയാള ഭൂമിയുടെ സൺഡേ സപ്ലിമെന്റാ, അതിലൊരു സ്റ്റിലും വാർത്തയുണ്ട്. ഇത് പുതുവത്സര പിറവിക്കുന്നു പറഞ്ഞെടുത്ത സ്റ്റില്ലല്ലേ? അതെ, ഇത് കണ്ട് കിച്ചുവിന്റെ വീട്ടിൽ ഭയങ്കര പ്രോബ്ലം ആയി. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും എടുത്തിട്ട് കുടഞ്ഞാ കേട്ടത്. Stop your nonsense. സാബ് സൂക്ഷിച്ച് സംസാരിക്കണം. താൻ ഈ പത്രാഫീസിലെ വെറും ഒരു ഫോട്ടോഗ്രാഫർ മാത്രാ. താൻ ഫോട്ടോ മാത്രം എടുത്താ മതി. അത് എവിടെ എങ്ങനെ ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇയാളെ എന്നെ പഠിപ്പിക്കില്ലേ? അറിവില്ലെങ്കിലേ പഠിക്കണം, ഇല്ലെങ്കിലേ പഠിപ്പിക്കാൻ ആളുണ്ടാവും. എഡിറ്റർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് പോക്കിരുത്തരം കാണിച്ചല്ലോ. എടോ, വയനാട്ടിലെ കവറേജ് പൂർത്തിയാക്കാതെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തന്നോട് ആരോടോ പറഞ്ഞേ? വരാതെ പിന്നെ പത്രം ഇന്നലെ കണ്ടപ്പോ ഞാൻ ഉറങ്ങിയിട്ടില്ല. അറിയോ, ഞാൻ എടുത്തതാണ് ഈ സ്റ്റില്. അതും ക്യാമ്പസിലെ പുതുവർഷ പിറവിക്കുള്ള ലേഖനത്തിനെ കുറിച്ച്. എന്നിട്ട് ഇങ്ങനെ ഒരു തെണ്ടിത്തരം കാണിച്ചാലുണ്ടല്ലോ, ഉത്തരം പറയേണ്ടത് ഞാനും കൂടിയാ. നാളെ ഒരു കവറേജ് എന്ന് പറഞ്ഞ് ക്യാമ്പസിലേക്ക് കയറിച്ചെല്ലാൻ പറ്റുമോ എനിക്ക്? ദേ ഇവനാണ് നമ്മുടെ ഫോട്ടോ എടുത്തത്. എടാ നിന്റെ ഒരു ഫോട്ടോ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പത്രം കണ്ട ഞാൻ വയനാട്ടിൽ നിന്ന് പാഞ്ഞു വന്നതാ. ആ ഫോട്ടോ തെറ്റായി കൊടുത്തതാ. സാബു മിണ്ടരുത്, താൻ ഒറ്റ ഒരുത്തന ഇതിനൊക്കെ കാരണക്കാരൻ. വേഷം കെട്ടി കാണിക്കരുത്, ഇതൊരു പത്രാഫീസ അല്ലാതെ കശാപ്പ് കടയാ. നിരപരാധികളെ കൊല്ലാൻ കത്തിയും വെച്ചിരിക്കുന്ന പാട്ടി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല. എന്തും നേരിടാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ചേച്ചിക്കും അളിയനും എന്നെ അങ്ങോട്ടെങ്കിലും നാട് കടത്തിയാൽ പറ്റും. ഇവൻ ഇപ്പോഴും കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയില്ല. ഞങ്ങളെ പറ്റി അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ പറഞ്ഞു കേട്ടിടത്തോളം സോളമൻ നിരപരാധിയാണ്. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. പക്ഷേ പത്രക്കാർ കൊടുത്തിരിക്കുന്ന കേസ്, ഡ്രഗ് അഡിക്റ്റ് ആയി ഒരു കൂട്ടം സ്റ്റുഡൻസ് അവരുടെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ വന്നത് കണ്ട് വയലന്റ് ആയി പത്രം ഓഫീസ് കയ്യേറി ആ ഫോട്ടോഗ്രാഫറെ തീ വെച്ച് കൊന്നു എന്നാണ് വിവരം അറിഞ്ഞ ഉടനെ ഇച്ചായന പറഞ്ഞത്. സോമനെ ഉടനെ എങ്ങോട്ടെങ്കിലും മാറ്റണോന്ന്. ഏതായാലും അന്നയോടും ആലീസിനോടും ഇതൊന്നും പറയാണ്ടിരുന്നത് നന്നായി. പക്ഷേ ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടാ ഇവനെ ഇവിടുന്ന് തിരിച്ചു വിളിച്ചോണ്ട് പോവാ? ഇവനും സോഫിയും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്നുള്ള ഒരു ജീവിതവും സ്വപ്നം കണ്ട് നേർച്ചയും കാഴ്ചയായിട്ട് നോക്കിയിരിക്കുക ആ പാവങ്ങള്. അവരോടിപ്പോ ഞാൻ എന്നതയച്ചോ? കൊറേ നേരം ആയല്ലോ. എന്നതാ അവളുടെ അഭിപ്രായം? അതിപ്പോ സോളമനെ തിരിച്ചു വിളിച്ചോണ്ട് പോവാനാ ട്രീസ വന്നത്. ഏ തിരിച്ചു വിളിച്ചോണ്ട് പോവാനോ? എന്നതിന് എത്ര പെട്ടെന്ന്? ട്രീസ മോളെ, എന്നതാ ഞാനീ കേക്കുന്നേ? നിങ്ങളെ വിഷമിക്കരുത്, അവൻ ഇവിടുന്ന് പോയാ പിന്നെ എന്നതിനാ പോന്നേ? ഹയർ സ്റ്റഡീസിന് അമേരിക്കയിൽ പോകണമെന്നുള്ളത് സോമന്റെ ഒരു
അംബിഷൻ ആയിരുന്നു. പേപ്പറുകളൊക്കെ ശരിയായി പുറപ്പെടാൻ ഇരിക്കുമ്പോഴാ എമിഗ്രേഷന്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലം വന്നത്. അതുകൊണ്ട് യാത്ര മുടങ്ങി. ഇവനാകെ ഡെസ്പായപ്പോ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഹയർ സ്റ്റഡീസിന് പോയിട്ട് ഇപ്പം എന്നതാ ഇത്ര? രണ്ട് തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടെ ഇല്ലയോ? പിന്നെ എന്നാത്തിനാ? അവന് ഞങ്ങള് ഒരിടത്തും വിടത്തില്ല. ഞാനും അതാ പറഞ്ഞോണ്ടിരുന്നത്. പക്ഷേ അവന് പോണം തന്നെയാ. അച്ഛൻ എന്നായി പറയുന്നേ? അല്ല, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? കുട്ടിക്കാലം മുതലേ അവ മനസ്സിൽ കൊണ്ടു കിടക്കുന്നതാ. ഇപ്പോ ഈ പേപ്പറൊക്കെ ശരിയായ സ്ഥിതിക്ക്. അല്ല, അവൻ പോയാൽ തന്നെ ഇങ്ങോട്ടല്ലേ വരുന്നത്? അവൻ പോകട്ടെ, നമ്മളായിട്ട് തടയരുത്. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. പേടിക്കാനൊന്നുമില്ല, പ്രഷർ കൂടിയതാ. എം ഡോപ്പ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകാൻ മാത്രം എന്താ പ്രോബ്ലം ഉണ്ടായത്? ഇവനെ വലിയ കാര്യമായിരുന്നല്ലോ, പെട്ടെന്ന് അവന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അവൻ പോണു എന്ന് കേട്ടപ്പോൾ തന്നെ. ഓഹോ, സി മിസ്റ്റർ സോളമൻ, മിസ്റ്റർ സോളമന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഐ മീൻ, ടീച്ചർ ഒന്ന് നോർമൽ ആകുന്ന വരെയെങ്കിലും. ഏജ്ഡായ ആൾക്കാരാണേ ആവശ്യത്തിലേറെ രോഗങ്ങളും. ഇനി ഒരു ഷോക്ക് ഉണ്ടായാൽ അതിൻ്റെ റിസ്ക് എന്തായിരിക്കും എന്നറിയാമല്ലോ. കാര്യങ്ങളൊന്ന് റിയലൈസ് ചെയ്യുന്നവരെയെങ്കിലും സോളമന്. ഇറ്റ്സ് ബെറ്റർ ദാൻ മെഡിസിൻ. ഓക്കെ, ഞാൻ വീട്ടിലുണ്ടാവും. ശരി. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ, പ്ലീസ് ഒരു കാര്യം ചെയ്യേ, ആ വക്കീലിനെ കണ്ടൊന്ന് സംസാരിക്കേ. ആ പത്രക്കാർ വെറുതെ കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നാ ആ വക്കീല് പറഞ്ഞത്. സറണ്ടർ ആയില്ലെങ്കിൽ എന്തായാലും ഞാൻ സറണ്ടർ ആവും പോലേ. ചേച്ചി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അമ്മമാരിങ്ങനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എന്തായാലും അധികം ദിവസത്തേക്കൊന്നും വേണ്ടല്ലോ. ട്രീസ് ഇപ്പൊ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലേ അതിന്റെ ശരി. മറ്റോ പോയാ? ആദ്യം ഈ കുന്താണ്ടോക്കും മാറ്റ്, ചില താലിബാനിച്ചുകളെ പോലെ. മറ്റോ പോയാ? അവന്റെ ചേച്ചിയെ കൊണ്ടു വിടാൻ പോയിരിക്ക. അവൻ പോണില്ലേ? അന്ന കൊച്ചമ്മയ്ക്ക് ഭേദമായതിനു ശേഷമേ അവൻ പോവും. അവനിവിടുന്ന് പോയില്ലെങ്കിലേ അവനിവിടുന്ന് ഞാൻ പറപ്പിക്കും. പറപ്പിക്കും? വക്കീലിനെ വിളിക്കാനോ മറ്റോ നിന്നെ വിളിപ്പിച്ചത്? വക്കീലിനെ വിളിപ്പിക്കാൻ അവനെ വിട്ടാ മതി, ഞാൻ ഇവിടുത്തെ മാനേജറാ. ഓ, മാനേജർ പറഞ്ഞു നടക്കാൻ കൊള്ളാം. എടാ, അവരുടെ മുമ്പിലേ നീ ഇവിടത്തെ ഡാമേജറാ. എടാ പോത്തെ, ഇനിയെങ്കിലും കൊച്ചമ്മമാരടുത്ത് തഞ്ചത്തി നിന്നാ നിനക്ക് വല്ലതും കിട്ടും. അല്ലെങ്കിലേ താമര പോലെ ഇങ്ങനെ കൊളത്തി കിടക്കാം. അമ്മച്ചി നോക്കിക്കോ, അവനെ കൊണ്ട് ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ. വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. അമ്മച്ചി എങ്ങനെങ്കിലും പറഞ്ഞു എനിക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ചത്തോളേ. എടാ, നീ ആവശ്യമില്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ, ചത്താ പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ, നീ വേഗം ചെല്ല്, അന്നെ കൊച്ചപ്പ സുഖമല്ലാതെ കിടപ്പില്ല. ചെല്ല് ചെല്ല്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഓ, എട മാത്തൂട്ടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദം ഇല്ലാതെ അകത്ത് കിടക്കരുതെന്ന്? അറിയാം, അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം വാങ്ങിക്കാനാ ഞാൻ അകത്തോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ, അങ്ങനെ മര്യാദ കാണിക്കും. എന്നാത്തിനെന്നെ വിളിപ്പിച്ചത്? ദേ, നീ പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. എന്നാത്തിനാ ഇപ്പൊ വക്കീല്? എന്റെ ആലീസിന്റെയും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ. വേണ്ട കൊച്ചപ്പേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തുക്കുട്ടി ഇത്രയും കാലം ഇവിടെ നിന്നത്. അറിയാവോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു വിളിച്ചു കാണിച്ചേരാ. കരയണ്ടടാ, നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹമില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലയോ? സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ കംപ്ലീറ്റാ? ആ, ഈ 500 ഏക്കർ തോട്ടവും ഈ ബംഗ്ലാവ് പുറത്തിറക്കണം. പെൻസിലും സൈക്കിളും. അതെ, കള്ളത്തിനും ഒന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്ന നിനക്കുള്ളത് എന്താന്ന് വെച്ചാ മാസാ മാസം എന്നതാ? എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? എങ്ങാണ്ടിന്ന് വന്നവരുത്തിനെല്ലാം എഴുതി കൊടുത്തില്ലേ?
എനിക്ക് മാസം 250 ശമ്പളം. കർത്താവേ, നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി പോകാൻ അനുവാദം ചോദിക്കണോ? പോടാ. കർത്താവേ, യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൽത്താരയിലേക്ക് വരികയാണ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തലമൊട്ടി ചത്തുപോവും. കാത്തോളനെ, ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ 1000 മെഴുകുതിരികൾ അവിടുത്തെ അൽത്താരയിൽ കത്തിച്ചോളാം. സൂക്ഷിച്ചു വാട മാങ്കാണ്ടി. എന്നാ പണ്ടത് നസാകെ പോരട്ടാ, എന്നെ വിട്ടിട്ട് പോവാ. നിങ്ങ അപ്പടിയാ, എന്നാ നീ ഇവിടെ വാ. ഒരു ധൈര്യത്തിന് കയറി സ്ട്രോങ് ആണ്. എന്നാ എന്നാ ആസാനെ, തുണിയെല്ലാം പോറ്റിട്ട് സേഫ്റ്റിടാ. ടൈറ്റ് ആവുമ്പോ എന്റെ തൊണ്ട വേദനിക്കില്ലേ? എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഭദ്രമാ പാക്ക വേണ്ട. എന്നാ ആസാനെ, എന്നാ പ്രശ്നം? എല്ലാം പോച്ചടാ, എല്ലാ സ്വത്തുക്കളും അത പൊണ്ണുക്കും അത പുറമ്പോക്ക് പയ്യനൊക്കെ എഴുതി വെച്ചാച്ചി. ഞാൻ ഏതൊക്കെ വാഴണം? അപ്പടിയാ വിഷയം. ആമണ്ടാ, അതൊക്കെ ഒരു വളിർക്ക്. എപ്പടിയാണാലും അന്ത പൊണ്ണുക്ക് പാതി സ്വത്ത് കിടക്കുമേ. അതിനെനിക്കെന്താടാ ഇറുക്ക്? എന്താ അന്ത സോമൻ സാറ്? എന്താ പുറമ്പോക്ക്? ആമാ ആമാ, അവര് അമേരിക്കാവിൽ പോയി തിരുമ്പ് വരുന്നതിക്ക് മുന്നാലെ ആസാൻ അന്ത പൊണ്ണിനെ കാതൽ പണി കല്യാണം ചെയ്താ അന്ത സ്വത്ത് മുഴുവതും ഉങ്ങൾക്ക് കിടക്കുമേ. നടക്കണ കാര്യം വല്ല പറടാ. നടക്കാമേ, എങ്ക പോകരുത്. ചിന്ന പൊണ്ണു തന്നെ ആകട്ടുമേ. ഉങ്ങൾക്ക് വയസ്സായി പോച്ചാ? ഏറിയ 45-50. കമ്മി പെണ്ണടാ. 60 വയസ്സാനാലും സിംഗൻ സിംഗം താൻ. എന്നത് ചിങ്കം നന്നായിരിക്കും. എങ്ക അപ്പാ എങ്ക അമ്മാവെ കല്യാണം കെട്ടുമ്പോത് അമ്മാവുക്ക് 16, അപ്പാവുക്ക് 61. എന്താ പക്ഷെ അമ്മാവുക്ക് തരുമ്പ? അപ്പ പറവാല്ലേ. നീ വിഷയത്തേക്ക് പടമായണ്ടി. ആസാനേ, എന്നാ ഉടമ്പ്, എന്നാ മസലി പളമാങ്ങ പോലെ ഇരിക്കുന്നത്. അഴക് അഴക്. എന്നാലും അവള് സമ്മതിക്കോ? സമ്മതിക്ക വെപ്പെ. എപ്പടി അത് എനക്ക് വിടുങ്കോ. നമ്മ മന്ത്രവാദി ചാമിക്കിട്ട് ഒരു തൈല ഉറുക്ക്. അന്ത തൈല യാർ മേലാവത് പുരട്ടിനാ അവങ്ക ഉങ്ക പിന്നാടി നായ് മാതിരി സുത്തി സുത്തി വന്നിടും. ഇനിയിപ്പ സ്വാമിയുടെ അടുത്ത് എങ്ങനെ പോകടാ? മണ്ണും മൊടി കൊണ്ടിയല്ലാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. ഞാൻ വാങ്ങിയിട്ട് വർറേ. നീ ധൈര്യമായിരുങ്കോ. ആനാ, എനക്കൊരു സത്യം പണണോ? എന്നടാ? നീ കണ്ട സോഫിയ പെണ്ണെ കല്യാണം ചെയ്താ നാൻ താവും എസ്റ്റേറ്റ് മാനേജർ. സമ്മതിച്ചു. ആ അപ്പടി സ്വന്നാ പത്താത്. കയ്യാലെ അടിച്ച് സത്യം പോടണോ? കയ്യാലെ. ആമാ, അയ്യോ സത്യം സത്യം. മൂന്നാച്ചി ഇനിയൊണ്ട് വേണം. പോതും പോതും പോതും. ആ സോഫി പെണ്ണ് എനിക്ക് കിട്ടുവോ? അന്ത സോഫി കെട്ട് നടക്കലിനാലും ഇന്ത കെട്ടിങ്ക സേഫ്റ്റി ആയിരിക്കും. ആസാനേ, കിടച്ചാച്ചി. ആസാനേ, ആ പുടി പുടി പുടി. കിടച്ചാച്ചി, തൈല കിടച്ചാച്ചാ. കാടൽ തൈല കിടച്ചാച്ചി. അതെ, വെള്ളൊഴിച്ച് കുടിക്കണ, പാലൊഴിച്ച് കുടിക്കണം. അപ്പ അപ്പ കുടിക്കാതിങ്കേ. ഇത് കയ്യിലെ കൊഞ്ച ഊത്തി അന്ത പൊണ്ണു മേലെ തടവിയാ പോതും. അത് തപ്പ്. ഒരു പെണ്ണ് കുളിച്ചോണ്ടിരിക്കുമ്പോ കുളിമുറി അകത്ത് കയറാനും ഒളിഞ്ഞു നോക്കാനും എനിക്ക് ഡീസൻസിക്ക് പറ്റില്ല. അതൊന്നുമേ വേണാ സാറേ. കൊഞ്ച തൈല ഊത്തി അപ്പടിയെ അന്ത പെണ്ണു കൈ മേലെ കൈ കാണിക്ക്. ടേക്ക് പണിയാ പോതും. അപ്പ ഞാൻ ഹസ്ബൻഡ് ഊത്തട കയ്യില്. കൊഞ്ചം കൂടി ഊത്തട. കല്യാണത്തിക്ക് ഇത് പോതും. സ്വത്തക്ക്? ഓ സ്വത്തക്ക്. കാതൽ പണം, കാതൽ പണം. അപ്പടി ഒരു പടം എടുക്ക. പടമല്ലടാ മണം. ഏയ് മാത്തുട്ടി. ഏനു വിശേഷ? നല്ല വിശേഷം. സോഫിയാൾക്ക് ഒന്ന് ലെറ്റർ താരെ. സോഫിയക്ക് ലെറ്ററാ? മയണ്ടി നാൻ കൊടുക്ക മാട്ടെ. കെടലിക്ക് ആവത്തുതാ? കെടലിക്ക് എന്തു പറ്റി? കെടലിക്ക് ആവത്തുതാ? ഓ കത്ത് കൊടുക്കാം. ആ കൊടുക്ക മയണ്ടി. കണ്ടോടാ, അവളുടെ കൈക്ക് തൈലം തേക്കാനുള്ള ചാൻസ് ഒടയമ്പരാൻ കൊണ്ടുവന്നതാ. ഞാൻ സൊല്ലേ, ഇന്നലെ ഇരുന്ന് ഉങ്ങൾക്ക് ദീപാവളി. ദീപാവളി വളി. ഇതെന്താ ഈ കുതിരക്ക്? അയ്യോ ആസാനെ, നീ കണ്ട തൈലം കുതിര മേലെ തേച്ചാ? ആമാ, അല്ലെ കത്തിയിട്ടാവൂലേ? അയ്യോ, പൊണ്ണു മേലെ തേക്ക സ്വന്ന തൈലം കുതിര മേലെ തേച്ചാച്ചാ? ആമാ. അപ്പൊ കുതിരക്കുങ്ക മേലെ കാതൽ വരുവ. അയ്യോ, കുതിര കാതൽ പണ്ടുമാ. എന്തിനാ ഓടുന്നേ? ഞാൻ സോഫിക്ക് ഒരു കത്തേറാൻ വന്നാ. എന്റെ മാതാവേടാ, ഭയാണ്ടി എന്തോടക്കണ്ടോ?
ഇല്ല രക്ഷപ്പെട്ട് എന്റെ അമ്മേ മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ. ആ ജന്തു എന്നാ കാതൽ കിസ് ടൈറ്റാനിക് മാതിരി ഇരുന്നേ. ആത്മാക്കളുടെ പള്ളിയില് പെരുന്നാളാന്നാ തോന്നണേ. നല്ല മഴക്കോളുണ്ട് സോമ. കുരുത്തക്കേട് പറയണ്ട, ആത്മാക്കള് പൊറുക്കുകയല്ല. ഞാനൊരു തമാശ പറഞ്ഞ, ആത്മാക്കൾക്ക് എന്താ തമാശ ഇഷ്ടമല്ലേ. ഞങ്ങൾ പേടിച്ചിരിക്കുവായിരുന്നു. എവിടെയായിരുന്നു ഇതുവരെ? വെറുതെ കുറച്ച് നടന്നു. വഴിയിൽ വെച്ച് പാലക്കച്ചനെ കണ്ടു, പിന്നെ പള്ളിയിൽ പോയി. ഓരോന്ന് പറഞ്ഞിരുന്ന് നേരം പോയതറിഞ്ഞില്ല. എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ പോയേ? ഞങ്ങൾക്കറിയാം ഇവിടം വിട്ടുപോകാൻ വിഷമമുണ്ട് അല്ലേ. ഇത്ര വിഷമിച്ച് ചുമ്മാ പോണോ? പോവാതെ പറ്റില്ല. എത്ര കൊല്ലത്തേക്കുള്ള കോഴ്സാ? ഞങ്ങളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എത്ര കാലത്തേക്കെന്ന് പറയാൻ പറ്റില്ല. ഗ്രൂപ്പോ? അതെ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട്. ഗ്രൂപ്പ് വിസയാ. ആന്നോ? അപ്പോ നീ അല്ല, നിങ്ങള് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയോ? നീ വരട്ടെ എന്ന് കരുതി ഇരിക്കുവായിരുന്നു. ആ സോഫിയെ വിളിക്കേ. ആളെന്തേ? അന്നേച്ചി കോഴ്സ് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ വരണമെന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാ. അപ്പോഴത്തേക്ക് അവൻ വിഷയം മാറ്റിയല്ലോ. എന്തേ? ഒന്നുമില്ല. ഒന്നുമില്ല. ആരെങ്കിലും കരയോ? പറയെന്താ കാര്യം? എനിക്ക് ജോലി കിട്ടി. അതിനാണോ കരയണേ? കൊള്ള, ജോലി കിട്ടിയതിന്റെ പേരിൽ കരയണ ഒരാളെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്റെ കർത്താവേ. ഏ സോഫി, എന്തേത്? പറയടോ. എന്റെ ചേട്ടന്റെ ജീവന് പകരമായിട്ടാ എനിക്ക് ജോലി കിട്ടിയത്. എന്താ കയ്യില്? ചേട്ടൻ, എന്റെ ചേട്ടൻ. കത്തിക്കരിഞ്ഞ എന്റെ ചേട്ടനെ സെമിത്തേരിയിൽ അടക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. മയക്കുമരുന്ന് കഴിച്ച് ഭ്രാന്ത് പിടിച്ച കുറെ ദുഷ്ടന്മാര് തീ വെച്ച് കൊന്നു എന്റെ ചേട്ടനെ. അമ്മമാരുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തതിന് പകരം വീട്ടിയതാ. ചേട്ടനില്ലാത്ത ആ വീട്ടിൽ നിന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ അമ്മമാരുടെ അരിയിലേക്ക് ഞാൻ ഓടിപ്പോരുവായിരുന്നു. ചേട്ടനില്ലാത്ത ഈ ലോകത്ത്
ജീവിക്കണ്ടെന്ന് ആദ്യം കരുതിയതാ. പക്ഷേ എന്റെ ചേട്ടനെ കൊന്നവരെ ശിക്ഷിപ്പിക്കാതെ മരിച്ച എന്റെ ചേട്ടൻ എന്നോട് പൊറുക്കില്ല. പ്രാർത്ഥനയ്ക്ക് സമയായി. അമ്മമാരവിടെ കാത്തിരിക്കുക. സോളമൻ, അമ്മമാരോട് ഇതൊന്നും പറയരുത്. അവർക്കിതൊന്നും താങ്ങാനാവില്ല. ആരോടും ഒന്നും പറയണ്ടെന്ന് കരുതിയത് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി തരണേത് മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു. ഞാൻ രാവിൻ്റെ ദേവഹൃദയത്തിൻ വാതിൽക്കൽ ഞാനിരിക്കുമ്പോൾ കൈക്കുമ്പിളിൽ തെളിയുമാ മുഖം. നീ തന്ന നല്ല ദിവസങ്ങൾ ജീവൻ്റെ വർണ്ണശലഭങ്ങൾ താരങ്ങളോ കനകദീപമാ. ശിവോൻ്റെ മേട നോക്കി നീങ്ങുന്ന ദൈവപുത്രൻ തോരാത്ത കണ്ണു നീരും വീഞ്ഞായി മാറ്റുമോ. കൈക്കൊള്ളുക ദുഃഖങ്ങളെ കാണിക്കയാ. രാവിൻ്റെ ദേവഹൃദയത്തിൻ വാതിൽക്കൽ ഞാനിരിക്കുമ്പോൾ കൈക്കുമ്പിളിൽ തെളിയുമാ മുഖം. സ്നേഹത്തിലേഴു വർണ്ണങ്ങൾ ചാലിച്ചതാരോ തേനൂറു മീനമെന്നുള്ളിൽ നേദിച്ചതാരോ. തേരോടും വീതിയിലുള്ളിൽ മൂടുന്നുവോ തേങ്ങുന്ന വെണ്ണിലാവേ നീമായുന്നുവോ. പൂമഞ്ഞിലും പൂങ്കാറ്റിലും രാവിൻ്റെ ദേവഹൃദയത്തിൻ വാതിൽക്കൽ ഞാനിരിക്കുമ്പോൾ കൈക്കുമ്പിളിൽ തെളിയുമാ മുഖം. മോഹങ്ങൾ വീടൊഴിഞ്ഞാലും പാടുന്ന നെഞ്ചിൽ കൂരമ്പ് കൊള്ളുമീ മണ്ണിൽ നീ തന്നെ സാക്ഷി. തീനാളമേറ്റു തനിയെ ഇതറിഞ്ഞത് മുതല് നെഞ്ചിനകത്തൊരു വിങ്ങല. അവളെ കാണുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. ചെയ്യാത്ത തെറ്റിനിങ്ങനെ ഒരു എല്ലാം അവളോട് തുറന്നു പറഞ്ഞാലോ ഫാദർ? ഏയ്, തൽക്കാലം അങ്ങനെയുള്ള അവയവൊന്നും കാണിക്കരുത്. നീ പറയുന്നുവെന്നും സമാധാനത്തോടെ കേൾക്കാനും മനസ്സിലാക്കാനും അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. വല്ല ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാൽ ആകെ പ്രശ്നമാവും. അതുമല്ലെങ്കിൽ ആരോടും മിണ്ടാതെ പോലീസിനെ വിളിച്ചു വരുത്തിയാലോ? അന്നേ ആലിസ് ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? പക്ഷേ ഒരു പക്ഷേയുമില്ല. എന്തായാലും
രണ്ട് ദിവസം കൂടല്ലേ നീ ഇവിടെ ഉള്ളൂ. നീ പോയി കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. എന്താ പോരെ? ഹാ, നീ അപ്സെറ്റ് ആവാതെ ധൈര്യമായിട്ടിരിക്കെ. പിന്നെ എല്ലാം ഇതെന്താ പതിവില്ലാതെ ഇവിടെ? മാതാവിനോട് ചില കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. എന്നിട്ട് തീർത്തോ? തീർത്ത് തരണോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാരോടും പറഞ്ഞു തീർത്ത് പോകാനുള്ള ഒരുക്കാണല്ലേ? എന്നോടൊന്നും പറയാനില്ലേ? അതിപ്പോ എന്നാ എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞ ഇത്രയും നാളും മനസ്സിലെ വിഷമം മുഴുവൻ മറക്കാൻ എന്നെ സഹായിച്ചത് സോമനാ. ഇണങ്ങിയും പിണങ്ങിയും വേറൊന്നും ഓർക്കാതെ ഓരോ ദിവസം കഴിഞ്ഞു പോയത് സോമനുള്ളതുണ്ടാ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യോ. എന്താ? ജോലി കിട്ടിയെന്നും അടുത്താഴ്ച പോണോന്നും ഞാൻ അമ്മച്ചമാരോട് പറഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. സോമനൊന്ന് നമുക്ക് പാലക്കച്ചനെ കൊണ്ട് പറയിപ്പിക്കാം. അച്ഛനാകുമ്പോ അതിന്റെ വഴിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. കൊച്ചോ, ഇവരൊക്കെ എവിടെ പോയി? നീ ഞായറാഴ്ച അല്ലേ പള്ളി പോയിരിക്ക. ചേട്ടത്തി പള്ളി പോയില്ലേ? ഞാനൊന്ന് ആശുപത്രി വരെ പോയിരിക്കുന്നു. ആരാ ആശുപത്രിയില്? എന്റെ മോനാ മാത്തൂട്ടി പേര് പറ്റിക്കൊണ്ടുവന്നു. എന്ത് പറ്റി? ഓ, അതൊന്നും പറയണ്ട എന്റെ കൊച്ചെ. അവൻ ഒരു പനി, എന്തോ അവന്റെ പേടിച്ചതാ. അതോ ഇനി കുതിര ചവിട്ടിയതിന്റെ ആണോ എന്നറിയത്തില്ല. കുതിര ചവിട്ടിയോ? ഓ, എന്നാന്നറിയത്തില്ല. മിണ്ടാ പ്രാണികൾക്ക് അവനെ കണ്ട വലിയ കാര്യം. അവര് വന്നു. കൊറച്ചുനേരായി. പ്രോബ്ലം ഒന്നുമില്ല. പറയാം. നീ വരുമെന്ന് അച്ഛൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വരുമെന്ന് ഞങ്ങള് കരുതിയേ. നാളെ കാലത്ത് തന്നെ അങ്ങ് എത്തണം. അതുകൊണ്ടാ ഞാൻ. അപ്പോ ഇന്ന് തന്നെ പോയേ പറ്റൂ അല്ലേ? വാതില് തുറക്ക. ആ, ദൈവഹിത എന്നാന്ന് വെച്ചാ നടക്കട്ടെ. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നല്ലയോ. എന്നായാലും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പോയാ മതി. അതിപ്പോ വൈകിയ തടസ്സമൊന്നും പറയണ്ട. ഇനി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം. അടുത്ത ഞായറാഴ്ച സോഫിയും പോവുക. അവക്ക് വേറെ ജോലി കിട്ടി. ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതിയെന്നായിരിക്കും ദൈവനിശ്ചയം. ആ ചേട്ടത്തി, ഓ, ഊണ് കേമായിക്കോട്ടെ. ആ, കോഴിനെ പിടിക്കണാവോ? വേണ്ട. ഓ, കോഴിക്ക് ആയസം. എന്നാ പിന്നെ പരിപ്പും പപ്പടവും പായസവും ആയിക്കോട്ടെ. അല്ലേ, പായസോ? ഞങ്ങക്കല്ലേ. ആ, അങ്ങനെ അടുത്ത ഞായറാഴ്ച മുതൽ ഈ സ്വർഗത്തിൽ ഞങ്ങളും ചേട്ടത്തിയും പിന്നെയും തനിച്ചാകും. എല്ലാം റെഡിയായി ചേട്ടത്തി. ഉവേ, പായസം ഒന്ന് തിളക്കേണ്ട താമസേ ഉള്ളൂ. ഇതുവരെ പാകായില്ലേ? ദേ, എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ. ഇടു കുടുക്കേന്ന് ചോറും കറി എന്ന് പറഞ്ഞാലേ ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ മന്ത്ര കുടുക്ക ഒന്നുമില്ലെന്ന് കണ്ടോ? ശരി. സോമനൻ ഡ്രീസ് എന്തിയേ? മുറിയിലുണ്ട്. നീ ചെന്ന് അവരോട് ഇങ്ങി വരാൻ പറ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ എങ്ങനാ? അങ്ങോട്ട് ചെല്ലടാ. ചെല്ലണോന്നുണ്ട്, പക്ഷെ എന്തോ ഒരു പേടി പോലെ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരെയും പേടിയില്ലെന്ന് നീ തന്നെയല്ലേ പറയാറ്. ശരിയാണ്, പക്ഷേ പോകാനുള്ള സമയമെടുക്കും തോറും നെഞ്ചടുപ്പ് കൂടി കൂടി വരിക. അവളോട് എല്ലാം തുറന്നു പറയുന്ന നല്ലതെന്ന് എന്റെ മനസ്സ് പറയണു. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. ഇപ്പോ സോഫിയോടൊന്നും പറയാൻ നിൽക്കണ്ട. പക്ഷേ പറഞ്ഞില്ലെങ്കിൽ? നിന്റെ തലയ്ക്ക് എന്താ ഭ്രാന്താണോ? നീ എന്താ അവളോട് പറയാൻ പോണത്? എന്തൊക്കെയായാലും അവളുടെ ഏട്ടനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയാ നീ.
ഊണ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകും. അതുവരെ പഴയതുപോലെ വളരെ കാഷ്വൽ ആയിട്ട് പെരുമാറണം. എന്നാ നീ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. പാവം, സോമം പോകുന്നതില് അവക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. മോളെ, ആ ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് വെക്ക്. സോഫി, സോഫിയെ, ദേ എന്നാ നിപ്പായത്? ആ ജഗ്ഗിലെ ചേലം വെള്ളം എടുത്തോണ്ട് അങ്ങ് ചെല്ല്. ഓ, കിച്ചണി മറന്നു. ആഹാ, രണ്ടാളും കൂടി എന്നതായിരുന്നു വിശേഷം പറച്ചില്ലേ? അമേരിക്കൻ വല്ല മദാമമാരെയും പൊക്കിയെടുത്തോണ്ട് വന്നേക്കരുതെന്ന് ഞാൻ പറയായിരുന്നു. അങ്ങനെ എങ്ങാനും വന്ന നല്ല ചുട്ട അടി കിട്ടുവേ. ഓ, എന്റെ മോൻ അങ്ങനൊന്നും വീഴത്തില്ല. വീഴത്തില്ല, വീഴത്തില്ല, വീഴിക്കത്തേ ഉള്ളൂ. ഇവിടെ തന്നെ കണ്ടില്ലേ, ഇനി വീഴാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി. അല്ലേ, വെള്ളം എടുത്തില്ലേ? മനസ്സ് എവിടെയോ വീണ് കിടക്കുക. ചേർത്ത് വെള്ളം എടുത്തോണ്ട് വന്നേ. ഓ, മോളിങ്ങോട്ടിരിക്കെ. മോളെ, കഴിക്ക്. പായസം എടുത്തു വെച്ചിട്ടുണ്ട്, ചൂട് പാകാവുമ്പം എടുത്തു കൊടുത്തേക്കണേ. അല്ല, നിനക്കിത് എന്നാ പറ്റിയതാ? കൊറേ നേരം ആയല്ലോ കടന്നൽ കുത്തിയ പോലെ. ചേട്ടത്തിയെ, ഇപ്പൊ വന്നേക്കാം. ഓ, കുര്യാക്കോച്ചേട്ടൻ എത്തിയോ? പള്ളിയിൽ വെച്ച് കണ്ടപ്പോ അന്നക്കൊച്ചമ്മയാ വരാൻ പറഞ്ഞത്. മാനേജർ കൊച്ചം പോവാണല്ലേ. പിന്നെ കിക്കിലി എങ്ങോട്ടാ? എന്റെ മാത്തൂട്ടിക്കേ ഇച്ചിരി ചോറൂണെന്ന് കൊടുക്കാനാ. അല്ല, അവരെ പശു കുതിര മറ്റേ ചവിട്ടിന്ന് കേട്ടു നേരാ. ഓ, എന്നാ പറയാനാ, പശുവും കുതിരയും മാറി മാറി ചവിട്ടി ചവിട്ടി ഇനി കലങ്ങാനൊന്നും ബാക്കിയില്ല. സോഫിയോള് കണ്ടോ, ആളുകൾ വരും പോകും, പക്ഷെ എൻ്റെ ഈ കൈച്ചൂട് അറിഞ്ഞാലേ നമ്മുടെ ബെൻസൂട്ടിന് സമാധാനമാവും. ഡാ, വണ്ടി ഇപ്പൊ റെഡി. ആ മാനേജർ കൊച്ചിനോട് ഒരുക്കിക്കൊള്ളാൻ പറ. നീ പറഞ്ഞത് നേരാ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ ഉള്ളിലും വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു. ഒരു കണക്കിന് ഞാൻ ഉണ്ടെണീറ്റത്. ചേട്ടത്തി ഇന്ത്യ വീട്ടിൽ പോയി. അടുത്ത ഞായറാഴ്ച തന്നെ സോഫിയും പോകുമല്ലേ. അവക്ക് വല്ലാത്ത വിഷമമുണ്ട്. നീ കഴിക്കണില്ലേ? കഴിക്കാൻ തോന്നണില്ല. അവര് കാര്യായിട്ട് പറഞ്ഞു ഉണ്ടാക്കിച്ചതല്ലേ, ഇത്തിരി കഴിക്കടാ.
എങ്ങോട്ട്? ഞാനിപ്പോ വരാം. എന്താ ഈ നേരത്തെ ഒരു പ്രാർത്ഥന? എന്തോ മനസ്സിനൊരു വല്ലായ്മ. കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ഒരാശ്വാസ. അല്ല, നീ പായസം കഴിച്ചില്ലേ? നിനക്ക് തരാതെ ഞാൻ എങ്ങനെ കഴിക്കുക? അയ്യോ, നിനക്കറിയത്തില്ലയോ ഞങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്ന്. ഈ ഒരു പ്രാവശ്യം കൂടി ആവാം, ഞാനിന്ന് പോവല്ലേ എന്റെ ഒരു സന്തോഷത്തിന്. ആ പിന്നെ ഞാൻ ഇനി തിരിച്ചു വന്നിട്ടേ മധുരം കഴിക്കാവൂ. എത്രയും വേഗം നീ തിരിച്ചു വരണമെന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. അപ്രകാരം തന്നെ പായസമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അമ്മമാർക്ക് നൽകിക്കൊണ്ട് സോളമൻ ഇങ്ങനെ അരുൾ ചെയ്തു, ഇത് ഞാൻ തിരിച്ചു വരും വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ സ്നേഹമാകുന്നു. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവേ. ആമേൻ. ഞാൻ കഴിച്ചോളാം. കേക്കിലെടുത്തേ ഒരു ഗ്ലാസ് പായസം കൂടെ എടുത്തോളൂ. അപ്പോഴേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ സോഫി ഇങ്ങോട്ട് വിളിക്കേ. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കൈകോർത്തൊരു സത്യം ചെയ്യണം. സത്യം? ആ, എവിടെ പോയാലും രണ്ടാളും ഈ സ്വർഗത്തിൽ തിരിച്ചു വന്ന് ഒരുമിച്ചൊരു കുടുംബമായിട്ട് ജീവിക്കുമെന്ന്. അതിപ്പോ ഞാൻ ഒന്നും പറയണ്ട, ഇത് ഞങ്ങളുടെ കൂടി ആഗ്രഹ. നീ അവളെ വിളിക്ക. ചെല്ല് സോമ, ഇത് ഞങ്ങൾ കഴിച്ചോളാം. ചെല്ലടാ. സോഫി, സോഫി. ആ, കുര്യാക്കച്ചന്റെ എത്തിയ. ഞാനിന്ന് പോവുക. നന്നായി, കർത്താവിന്റെ വിളി കേട്ടു. ഏ, അല്ല, ആരെയോ വിളിക്കുന്നത് കേട്ടല്ലോ. സോഫിയെ കണ്ട? സോഫിയ ദേ ഏതാണ്ട് പൊട്ടം കടിച്ച പോലെ അങ്ങോട്ട് ഓടുന്ന കണ്ടു. എങ്ങോട്ട്? ആ, ചോദിച്ചിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടില്ല. അതിന്റെ സ്വഭാവം ചിലപ്പോ അങ്ങനെയാ. കർത്താവേ, എന്താ കുട്ടി നീ കാണിച്ചത്? അവര് പറയുന്ന ഞാൻ കേട്ടതാ. അയാളാ, അയാൾ എന്റെ ചേട്ടന്. അല്ല, എനിക്കറിയാം. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളാം നേറ്റത് കൊണ്ടാ അവൻ നിന്നോട് സത്യമറിയാതെ. നീ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ദൈവം രക്ഷിച്ചു. എന്താ ഫാദർ? എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. കാര്യം പറയൂ ഫാദർ. അല്ല, പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തിന് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവളൊരു മണ്ടത്തരം കാണിച്ചു. എന്ത്? അല്ല, നീയും റീസയും സംസാരിക്കുന്നത് കേട്ട് നിനക്ക് തന്ന പായസത്തിൽ അവൾ വിഷം ചേർത്തു. സത്യമാണോ ഞാൻ കേട്ടത്? എന്നോട് പൊറുക്കണം, പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാനേ തോന്നിയത്. എന്റെ അമ്മമാര്, നാ
അർഹിക്കാത്തതാണെങ്കിലും നിനക്ക് കിട്ടിയ ശിക്ഷ നീ അനുഭവിച്ചു. തെറ്റിദ്ധാരണ കൊണ്ടും പക്വതയില്ലായ്മയുടെ എടുത്തു ചാട്ടം കൊണ്ടും അവള് ചെയ്ത തെറ്റിലുള്ള ശിക്ഷയും അവളോടുള്ള പ്രായച്ചിത്തം പോലെ നീ ഏറ്റുവാങ്ങിയില്ലേ. വലിയ മനസ്സാണ് നിൻ്റെ. അത്രയ്ക്ക് വലിയ ത്യാഗമാണ് നീ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയതും. ആ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും. ആ പിന്നെ സോഫി, ആരുമില്ല അവക്ക്. ഞാൻ അവളെ ഒരു കോൺവെൻറ്റിലാക്കിയിരിക്കുക. കുറ്റബോധം കൊണ്ട് അവളാകെ വീർപ്പ് മുട്ടിക്കഴിയുക. സിമിത്തേരിയിലെ കുർബാനയ്ക്ക് വരണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നതാ. പക്ഷേ നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ. കാണണ്ടേ നിനക്കവളെ? ചെല്ലേ, പ്രാർത്ഥനാ മുറിയിലുണ്ട്. വരുന്നുണ്ട് എൻ്റെ കൂടെ. നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നിക്കുന്നതും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതും സ്വപ്നം കണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ട് ആത്മാക്കള് അവിടെ കാത്തിരിപ്പുണ്ട്. പോണ്ടേ നമുക്ക് കന്നഡ ഹാളിലേക്ക്. Oh, my God.